വ്യാപാരി സുഹൃത്തുക്കളായിട്ടുള്ള പ്രതിനിധികൾ, അതുപോലെ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ, എല്ലാവരും ഈ സ്റ്റേജിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. കൊട്ടൊന്ന് അവസാനിപ്പിക്കാം. യോഗ നടപടികൾ ആരംഭിക്കാൻ പോവുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി കൊട്ടാരക്കര നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ അനിതാ ഗോപകുമാറിനെ ക്ഷണിക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ നഗരസഭ ചെയർമാൻ ശ്രീ എ ഷാജു, ഉദ്ഘാടകനായ ആരാധ്യനായ മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ, ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയാം ഗോപകുമാർ, ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എംപി, ശ്രീ ഗബി ഗണേഷ് കുമാർ എം എൽ എ, വേദിയിലും സദസ്സിലുമുള്ള മറ്റു ജനപ്രതിനിധികളെ, ബഹുമാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെ, ബഹുമാനപ്പെട്ട നാട്ടുകാരെ, സ്വാഗതം ആശംസിക്കുക എന്ന കർത്തവ്യമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുൻപ്, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന പ്രദേശമാണ് നമ്മുടെ കൊട്ടാരക്കര. വിശ്വോത്തര കലയായ കഥകളിയുടേക്ക് ജന്മം നൽകിയ നാടാണ് കൊട്ടാരക്കര തമ്പുരാൻ്റെ നാട്. രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ കേരളത്തിലെ പ്രമുഖരെല്ലാം തന്നെ ഈ കൊട്ടാരക്കരയിൽ പിറവിയെടുത്തവരാണ്. മതമൈത്രിക്ക് എന്നും മഹനീയ സ്ഥാനം വഹിച്ചിട്ട് അലങ്കരിക്കുന്ന കൊട്ടാരക്കരയുടെ അങ്ങനെയുള്ള കൊട്ടാരക്കരയിൽ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരിടമാണ് ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. കാലോചിതമായ വികസനം മറ്റ് ഇടങ്ങളിലുണ്ടായപ്പോൾ പരിമിതികളുടെയും ബുദ്ധിമുട്ടിൻ്റെയും നടുവിൽ കഴിയുന്ന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ സ്ഥലത്ത് നമ്മൾ ഇന്ന് വിപുലമായ സൗകര്യങ്ങളോടുകൂടിയ കെട്ടിട നിർമ്മാണം ആരംഭിക്കുക എന്നുള്ളത് ഏറെ ചാരിതാർത്ഥ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ശ്മശാനം, മാർക്കറ്റ്, കുടിവെള്ള പദ്ധതി, മുനിസിപ്പാലിറ്റിയുടെ കെട്ടിടം എന്നിവയുടെ പ്രവർത്തനങ്ങളും തുടക്കം കുറിക്കുന്നതിനും 4 വർഷം കൊണ്ട് അത് പൂർത്തിയാക്കുന്നതിനുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചു വരികയാണ്. ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്ന വിശിഷ്ട അതിഥികൾക്ക് സ്വാഗതം ആശംസിക്കുക എന്ന കർത്തവ്യം ആണ് എനിക്കുള്ളത്. അതിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ 1 വർഷക്കാലമായി നഗരസഭയുടെ ചെയർമാനായി തിരഞ്ഞെടുത്തതിന് ശേഷം കൊട്ടാരക്കരയുടെ വികസനത്തിന് വേണ്ടി ചുക്കാൻ പിടിക്കുന്നതും കൊറോണ കാലയളവിൽ സജീവമായി ഇടപെടുകയും കക്ഷിരാഷ്ട്രീയ ഭേദമന്യേയും മതചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള നഗരപിതാവ്, അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്ന ശ്രീ എ ഷാജു അവർകളെ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയും കൊട്ടാരക്കരയുടെ എം എൽ എയും ആയ കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ചും കൊട്ടാരക്കരയുടെ വികസന പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ 1 വർഷക്കാലം കൊണ്ട് നിരവധി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ഇന്നലെ അവതരിപ്പിച്ച 2022-23 വർഷത്തെ ബഡ്ജറ്റിൽ തന്നെ സാധാരണക്കാരുടെ വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകിയും
ബഡ്ജറ്റ് കുടുംബശ്രീക്ക് 260 കോടി, നെൽകൃഷിക്ക് 76 കോടി, പച്ചക്കറിക്ക് 25 കോടി, പൗൾട്രി വികസനത്തിന് 7.5 കോടി, എല്ലാ പഞ്ചായത്തിലും കാർഷിക വിപണികൾ കൊട്ടാരക്കരയ്ക്ക് വേണ്ടി 13 കോടിയോളം ബഡ്ജറ്റിൽ അനുവദിക്കുക. ഇതിൽ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ബഹുമാനപ്പെട്ട ഉദ്ഘാടകനായിട്ടുള്ള നമ്മുടെ ധനകാര്യമന്ത്രി ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ആശംസിക്കുന്നു. വിശിഷ്ട അതിഥികളായി എത്തിച്ചേരാമെന്ന് പറയുന്നത് നമ്മുടെ ചിറ്റയം ഗോപകുമാർ സാർ ഡെപ്യൂട്ടി സ്പീക്കർ എന്തോ എത്തുമെന്ന പ്രതീക്ഷയോടെ അദ്ദേഹത്തിനും സ്വാഗതം ആശംസിക്കുന്നു. കൊടിക്കുന്നിൽ സുരേഷ് എം പിയും നമ്മളുടെ വിളിച്ച എത്തുമെന്നുള്ള പ്രതീക്ഷയോടെ അദ്ദേഹത്തിനും സ്വാഗതം ആശംസിക്കുന്നു. കൊട്ടാരക്കരക്കാരനായ പത്തനാപുരം എം എൽ എ, പത്തനാപുരത്തിൻ്റെ വികസനത്തിൻ്റെ സജീവ സാന്നിധ്യം ആ മണ്ഡലത്തിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നിരവധി വർഷം കൊട്ടാരക്കരയിൽ എം എൽ എ, മന്ത്രി, കൊട്ടാരക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ നിലയിൽ ശ്രീ ബാലകൃഷ്ണപിള്ള സാറിനെ ഓർക്കാതെ പോകുന്നത് ശരിയല്ല. അത് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എക്ക് ശ്രീ ഗണേഷ് കുമാർ സാറിനെ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ആശംസിക്കുന്നു. പതിനഞ്ച് വർഷക്കാലം കൊട്ടാരക്കരയുടെ വികസനത്തിന് നമുക്കൊപ്പം നിന്ന നമ്മുടെ എല്ലാമെല്ലാമായ വികസന നേതാവ് കൂടിയായ നമ്മുടെ എം എൽ എ, മുൻ എം എൽ എ ഐഷാപോറ്റി എം എൽ എയും ഈ അവസരത്തിൽ ഓർക്കാതിരിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹത്തെയും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നതിലുപരി കൊട്ടാരക്കരയുടെ വികസനത്തിൻ്റെ സജീവ സാന്നിധ്യമായ ഏത് രംഗത്തും സജീവമായി പ്രവർത്തിക്കുന്നു. നിരവധി വർഷം പഞ്ചായത്ത് അംഗം, ബ്ലോക്ക് മെമ്പർ എന്ന നിലയിൽ കർക്കശ നിലപാടിൽ നേരിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നതുമായ ഒരു നേതാവാണ്. എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് എല്ലാ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകി വരുന്ന എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനായിട്ടുള്ള എസ് ആർ രമേശ് അവർകളെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ശ്രീമതി സുജ അച്ചൻകുഞ്ഞിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള നല്ല ചെറുപ്പക്കാരൻ, ചുറുചുറുക്കോടെ പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് ഫൈസൽ ബഷീർ. ഇപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ ചില സാഹചര്യങ്ങളാൽ വീട്ടിൽ കഴിയുകയാണ്. ആ വിഷയത്തെക്കുറിച്ച് ഈ സമ്മേളനത്തിൽ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാലും ഫൈസൽ ബഷീറിനെ എല്ലാവിധ സ്വാഗതവും ഈ വേദിയിലേക്ക് ആശംസിക്കുന്നു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള എൻ്റെ സഹപ്രവർത്തക ശ്രീ സുഷമാജിയെ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ആശംസിക്കുന്നു. വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി നിരവധി തവണ പഞ്ചായത്ത് മെമ്പറും കൗൺസിലറുമായിട്ടുള്ള നമ്മുടെ അഡ്വക്കേറ്റ് ശ്രീ കെ ഉണ്ണികൃഷ്ണ മേനോനെ എല്ലാ ഇതോടും ഹാർദവുമായി ഈ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഫിലിപ്പച്ചായൻ. നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ പ്രതിപക്ഷമോ ഭരണപക്ഷമോ എന്നൊന്നില്ല, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് വികസന പ്രവർത്തനങ്ങളിൽ ഒരുമിച്ച് നിൽക്കുന്നവരാണ്. വി ഫിലിപ്പച്ചായനെയും ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ കൗൺസിലർമാരായിട്ടുള്ള ശ്രീമതി ഷൂജ ജസീം, ശ്രീമതി സൂസമ്മ പി എം, ശ്രീമതി ബിജി ഷാജി, ശ്രീമതി ജെയ്സി ജോൺ, ശ്രീമതി പവിജ പി, ശ്രീമതി വനജ രാജീവ് എന്നിവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ മുതിർന്ന അംഗവും ഞങ്ങൾക്കെല്ലാം വഴികാട്ടിയായിട്ടുള്ള ശ്രീ ജേക്കബ് വർഗീസ് വടക്കടത്തിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ശ്രീമതി ലീന ഉമ്മൻ, ശ്രീമതി തോമസ് മാത്യു, ശ്രീമതി ജോളി പി വർഗീസ്, ശ്രീമതി സണ്ണി ജോർജ് വക്കീലഴികം, ശ്രീമതി ഷീല എസ്, ശ്രീമതി സുഭദ്രാഭായി കെ എസ്, ശ്രീമതി ഗ്രേസി സാമുവൽ, ശ്രീമതി മിനികുമാരി, ശ്രീമതി കണ്ണാട്ടി രവി, ശ്രീ ഗിരീഷ് കുമാർ, ശ്രീമതി മിനി പി, ശ്രീ അരുൺ കാടാങ്കുളം, ശ്രീ ശ്രീരാജ് ബി എന്നീ സഹപ്രവർത്തകരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. കൊട്ടാരക്കരയുടെ വികസനത്തിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സി പി ഐ എം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി കെ ജോൺസൺ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട സി പി ഐ എം മണ്ഡല സെക്രട്ടറി എ ഷാജിക്ക് ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി കെ പ്രഭാകരൻ നായർ, ബഹുമാനപ്പെട്ട ഡി സി എ സി ജനറൽ സെക്രട്ടറി ശ്രീ ഹരികുമാർ, ബഹുമാനപ്പെട്ട ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ശ്രീ വൈക്കൽ സോമൻ, ബഹുമാനപ്പെട്ട കേരള കോൺഗ്രസ് എം ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ മുരുകദാസൻ നായർ, ബഹുമാനപ്പെട്ട ജനതാദൾ ജില്ലാ പ്രസിഡന്റ് ശ്രീ രാമവർമ്മ, ബഹുമാനപ്പെട്ട കോൺഗ്രസ് എസ് മണ്ഡലം പ്രസിഡന്റ് ചന്ദ്രസേൻ, ബഹുമാനപ്പെട്ട എൻ സി പി നിയോജക മണ്ഡലം
പ്രസിഡന്റ് ശ്രീ തുളസീധരൻ പിള്ള വ്യാപാരി വ്യവസായി സമിതിയിലെ ശ്രീ ഷാജുദ്ദീൻ സാർ എല്ലാവരെയും ആർദ്രവുമായി ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു കൊട്ടാരക്കരയുടെ വികസനത്തിന് വേണ്ടി നഗരസഭയെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ എഇ ശ്രീ സാം ജോഷ്വ സാറിനെ ആർദ്രവുമായി സ്വാഗതം ആശംസിക്കുന്നു പിന്നെ കുടുംബശ്രീ തൊഴിലുറപ്പ് കുടുംബശ്രീക്കാർ തൊഴിലുറപ്പുകാർ അംഗനവാടി ഹെൽപ്പർ വർക്കേഴ്സ് നഗരസഭാ ജീവനക്കാർ പങ്കെടുക്കുന്ന മാധ്യമ പ്രവർത്തകർ നാട്ടുകാർ സഹോദരി സഹോദരന്മാരെ പാർട്ടി പ്രവർത്തകരെ ഹരിതകർമ്മസേന എന്നിവർക്കെല്ലാവർക്കും ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു നമ്മുടെ നന്ദി പറയുന്നതിന് വേണ്ടി നമ്മുടെ നഗരസഭാ സെക്രട്ടറി ശ്രീ പ്രദീപ് കുമാർ സാറിനെയും ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു എന്ന് പറഞ്ഞ അഭിവാദ്യങ്ങൾ ഇവിടെ ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇതിനെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി പദ്ധതിയുടെ വിഷയം നടത്തുന്നതിന് വേണ്ടി കൊട്ടാരക്കര നഗരസഭയുടെ ഈ സാം ജോഷ്വേഷൻ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ടുള്ള നഗരസഭയുടെ ചെയർമാൻ ആരാധനയായ ശ്രീ എ ഷാജു യോഗ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ സാർ ഈ യോഗത്തിലെ വിശിഷ്ട അതിഥിയായിട്ടുള്ള ശ്രീ കെ ബി ഗണേഷ് കുമാർ എം എൽ എ സാർ മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ ബഹുമാനപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ കൗൺസിലേഴ്സ് മറ്റ് ജനപ്രതിനിധികൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ നാട്ടുകാരായ സുഹൃത്തുക്കളും സഹോദരി സഹോദരന്മാർ ഞാൻ പ്രോജക്ട് റിപ്പോർട്ട് അവതരിപ്പിക്കുകയാണ് കൊട്ടാരക്കര നഗരസഭയുടെ 2021-22 വാർഷിക പദ്ധതി പ്രോജക്റ്റ് നമ്പർ 193 2021-22 കൊട്ടാരക്കര മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് നവീകരണം എന്ന പദ്ധതി ബഹുവർഷ പ്രോജക്റ്റായി ഉൾപ്പെട്ടിട്ടുള്ളതാകുന്നു ഈ പദ്ധതി ഒന്നാംഘട്ട പദ്ധതി മാത്രമാണ് 2021-22 വർഷം നഗരസഭയുടെ പ്ലാൻ ഫണ്ടും നഗരസഭയുടെ തനത് ഫണ്ടും ഉൾപ്പെടെ 12,000 രൂപയും 2022-23 വർഷത്തെ ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡിനകത്ത് നിന്നും 63,00,000 രൂപയും ഉൾപ്പെടെ 75,00,000 രൂപയുടെ അടങ്കലിനാണ് അനുമതിയാണ് ലഭിച്ചിട്ടുള്ളത് ഈ നിർമ്മാണത്തിൻ്റെ സിവിൽ വർക്കുകൾ ശ്രീ അനന്തകൃഷ്ണൻ യു എന്ന കരാറുകാരൻ ഏറ്റെടുക്കുകയും എഗ്രിമെൻ്റ് വയ്ക്കുകയും ചെയ്തിട്ടുള്ളതാകുന്നു ഈ പദ്ധതിയിലൂടെ കൊട്ടാരക്കര മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ആധുനിക രീതിയിൽ അടിസ്ഥാന സൗകര്യങ്ങളോടെ നവീകരിക്കുന്നതിനാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് ഒരേ സമയം 4 ബസ്സുകൾക്ക് പാർക്ക് ചെയ്യുവാൻ കഴിയുന്ന രീതിയിൽ 23 മീറ്റർ നീളവും 15 മീറ്റർ വീതിയും 7 മീറ്റർ ഉയരവുമുള്ള സ്റ്റീൽ ഫാബ്രിക്കേറ്റഡ് ബെൽ ഷെൽട്ടർ കൂടാതെ പ്രത്യേകമായി വെയിറ്റിംഗ് ഏരിയ കിയോസ്ക് ഫീഡിംഗ് റൂം പോലീസ് എയ്ഡ് പോസ്റ്റ് പെഡസ്ട്രിയൻ പാത്വേ എന്നിവയും കൂടാതെ എൻട്രൻസ് ഗേറ്റായി 1.8 മീറ്റർ വീതിയും 7 മീറ്റർ ഉയരവുമുള്ള ക്ലോക്ക് ടവർ എന്നിവയുമാണ് ഈ നിർമ്മാണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ ഓപ്പൺ ഏരിയയിൽ ഒരേ സമയം 7 ബസ്സുകൾക്ക് പാർക്ക് ചെയ്യുവാൻ കഴിയുന്ന രീതിയിൽ ഓപ്പൺ പാർക്കിംഗ് ഡ്രൈവേ എന്നിവയും ക്രമീകരിച്ചിട്ടുണ്ട് കൊട്ടാരക്കര മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് നവീകരണത്തിനായുള്ള ഡിസൈൻ സൗജന്യമായി തയ്യാറാക്കിയിട്ടുള്ളത് എറണാകുളത്തെ മൺസൂൺ പ്രോജക്ട് എന്ന സ്ഥാപനത്തിലെ ആർക്കിടെക്ട്സായ ശ്രീ ഗോകുൽ ശ്രീ ആദർശ് ശ്രീ ഷെബിൻ എന്നിവരാണ് ഈ നിർമ്മാണത്തിലെ സ്ട്രക്ചറൽ ഡിസൈൻ വെറ്റിംഗ് ചെയ്തിട്ടുള്ളത് കൊല്ലം ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജാണ് ഈ റിപ്പോർട്ട് സവിനയം സമർപ്പിച്ചുകൊള്ളുന്നു ഈ യോഗത്തിൻ്റെ ഏറെ പ്രിയങ്കനായിട്ടുള്ള ഏറെ ബഹുമാനിയനായിട്ടുള്ള ഉദ്ഘാടകൻ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എയും കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട കെ എൻ ബാലഗോപാൽ അവർ ഈ യോഗത്തിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള പ്രിയപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ പ്രിയങ്കനായിട്ടുള്ള എം പി കൊടിക്കുന്നിൽ സുരേഷ് പ്രിയപ്പെട്ട പത്തനാപുരം നിയോജക മണ്ഡലത്തിൻ്റെ പ്രിയങ്കനായിട്ടുള്ള എം എൽ എ ശ്രീ കെ പി ഗണേഷ് കുമാർ പ്രിയപ്പെട്ട നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻമാർ കൗൺസിലേഴ്സ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ വ്യാപാരി സുഹൃത്തുക്കളായിട്ടുള്ള പ്രിയപ്പെട്ട നേതാക്കന്മാരെ പ്രിയപ്പെട്ട ഹരിതകർമ്മസേന കുടുംബശ്രീ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഇന്ന് ഈ യോഗം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് തീർച്ചയായും നമുക്കെല്ലാവർക്കും അറിയാം കൊട്ടാരക്കര നഗരസഭയുടെ കീഴിലുള്ള ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്
വർഷങ്ങളായി ഈ അവസ്ഥയിൽ തന്നെയാണ് കിടന്നിട്ടുള്ളത് ആകെ നമുക്കുള്ള ഒരു ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ പൊളിഞ്ഞു വീഴാറായ ആ കാണുന്ന ഒരു ബിൽഡിംഗ് മാത്രം കൊണ്ടൊരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് തീർച്ചയായും ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ആയിരക്കണക്കിന് ആളുകൾ നിരന്തരം ഉപയോഗിക്കുന്ന ഒരു ബസ് സ്റ്റാൻഡാണ് കൊട്ടാരക്കര നഗരസഭയുടെ കീഴിലുള്ള ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നിരവധി വിദ്യാർത്ഥികൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പ്രൈവറ്റ് ബസ് ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇത്തരത്തിലൊരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനെ നല്ല നിലയിൽ കൊണ്ടുവരുവാൻ വേണ്ടി നഗരസഭ ആദ്യമേ തീരുമാനമെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ ചെറിയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനെ സാങ്കേതികമായി എങ്ങനെ പ്രയോജനപ്പെടുത്തിയെടുക്കാമെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി എറണാകുളത്തുള്ള ഒരു കമ്പനിയുമായി ബന്ധപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെയൊക്കെ നിർദ്ദേശപ്രകാരമാണ് നമുക്ക് ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ആദ്യഘട്ട 75 ലക്ഷം രൂപ മുടക്കിയുള്ള ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ഹൈടെക് നവീകരണം പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ടെർമിനൽ തന്നെ ആ ഭാഗത്തുനിന്ന് മാറ്റി നമ്മൾ ഈ സൈഡിലേക്കാണ് ടെർമിനൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് തീർച്ചയായും ഈ ബസ് സ്റ്റാൻഡ് പണി കഴിച്ച് പൂർത്തിയാക്കിക്കുമ്പോൾ നമുക്ക് നഗരസഭയ്ക്ക് അഭിമാനത്തോടുകൂടി ഉയർത്തിപ്പിടിക്കാൻ കഴിയും കൊട്ടാരക്കര നഗരസഭയുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ഈ അവസ്ഥ മാറിക്കിട്ടുമ്പോൾ ഇവിടുത്തെ വ്യാപാരി സുഹൃത്തുക്കൾക്കുൾപ്പെടെ ഒരു വലിയ നേട്ടം തന്നെയാണ് തീർച്ചയായും ഒരു വലിയ സന്തോഷം തരുന്നത് ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ പകുതിയോളം സ്ഥലങ്ങൾ നമ്മുടെ പ്രിയങ്കനായിട്ടുള്ള നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞ ആർ ബാലകൃഷ്ണപിള്ള സാറിൻ്റെ സഹോദരി വിലയാധാരമായി നൽകിയ സ്ഥലം കൂടിയാണ് അത് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത് അങ്ങനെയും ഒരു വൈകാരികമായ ഒരു സംഭവം ഇതിലുണ്ട് തീർച്ചയായും കൊട്ടാരക്കര നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നിരവധി വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളതും ഇനി നിരവധി വികസന പ്രവർത്തനങ്ങൾ ആവശ്യമുള്ളതുമായിട്ടുള്ള പ്രദേശമാണ് ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട കെ എൻ ബാലഗോപാൽ അവർ ഇന്നലെയുടെ ബജറ്റ് അവതരിപ്പിച്ചു വലിയ ദീർഘവീക്ഷണത്തോടുകൂടിയ വലിയൊരു ബജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത് തീർച്ചയായും നഗരസഭയ്ക്ക് വേണ്ടിയുള്ള ആവശ്യമുള്ള എല്ലാ തരത്തിലുള്ള ഫണ്ടുകളും അദ്ദേഹം തരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വെച്ചിട്ടുമുണ്ട് തീർച്ചയായും നമുക്കറിയാം നഗരസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ ഭരണസമിതി അധികാരത്തിൽ ഏറിയതിനു ശേഷം ഇപ്പോൾ ഏകദേശം ഒരു വർഷക്കാലം കഴിയുകയുണ്ടായി ഒരു മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് നമുക്കറിയാം കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട സിറ്റിയാണ് കൊട്ടാരക്കര നഗരസഭ ഇവിടെ എല്ലാവരും ഉറ്റുനോക്കുന്നു ഇവിടെ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട് ഗതാഗത പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട് കുടിവെള്ള പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട് നിരവധി അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ കൊണ്ടുവരേണ്ടതുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം കൊട്ടാരക്കരയുടെ വികസന പ്രവർത്തനങ്ങളിൽ എല്ലാ നേതാക്കന്മാരും നമുക്കറിയാം ആർ ബാലകൃഷ്ണപിള്ള സാർ അദ്ദേഹം ചെയ്തിട്ടുള്ള സംഭാവനകളെ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല കൊട്ടാരക്കരയെ കൊട്ടാരക്കരയാക്കി മാറ്റിയ ആർ ബാലകൃഷ്ണപിള്ള സാർ അതിന് പിന്നീട് വന്നിട്ടുള്ള നമ്മുടെ ഇഷാപ്പൊറ്റി എം എൽ എ കൊടിക്കുന്നിൽ സുരേഷ് എം പി അതുപോലെ തന്നെ എല്ലാ നേതാക്കന്മാരും എല്ലാ ജനപ്രതിനിധികളും അതിൻ്റേതായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു നാടാണ് കൊട്ടാരക്കര പഞ്ചായത്തിൽ തന്നെയാണെങ്കിലും എല്ലാവരും തന്നെ എല്ലാ ആളുകളും പണ്ട് കൊട്ടാരക്കര ബാലകൃഷ്ണപിള്ള സാറ് പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ദീർഘകാലം പ്രവർത്തിച്ച പഞ്ചായത്താണ് കൊട്ടാരക്കര പഞ്ചായത്ത് അതുപോലെ എല്ലാ ആളുകളുടെയും വലിയ വികസന പ്രവർത്തനങ്ങളുടെ കാഴ്ചപ്പാടിലാണ് കൊട്ടാരക്കര മുൻകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇനിയും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കേണ്ടതുണ്ട് ഈ ഭരണസമിതി അധികാരത്തിൽ ഏറിയതിനു ശേഷം നമ്മൾ മനസ്സിലാക്കണം കഴിഞ്ഞ 35 വർഷത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കൊട്ടാരക്കര നഗരസഭയുടെ ആയിക്കോട്ടെ പഞ്ചായത്തിൻ്റെ ആയിക്കോട്ടെ വികസന പ്രവർത്തനങ്ങൾ എടുത്ത് പരിശോധിക്കപ്പെടുമ്പോൾ പൊതുവായ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ടി ഏറ്റവും അധികം ഫണ്ട് ചെലവഴിച്ചിരിക്കുന്നത് ഈ വർഷമാണ് ഒന്ന് പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ മനസ്സിലാക്കണം കൊട്ടാരക്കരയിൽ കുടിവെള്ള പ്രശ്നം വളരെ രൂക്ഷമാണ് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പ്രവർത്തിക്കാൻ കഴിയാതെ പല മേഖലകളിലും വലിയ പ്രതിഷേധം വരെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിലാണ് നെടുവത്തൂർ ഗ്രാമപഞ്ചായത്തും കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയും സംയുക്തമായി ഏകദേശം 150 കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ടൊരു വലിയ കുടിവെള്ള പദ്ധതി നടപ്പാക്കാൻ പോകുന്നത് അതിൽ നമുക്ക് വാട്ടർ അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുള്ള കൊട്ടാരക്കര നഗരസഭയാണ് അതിൻ്റെ പ്ലാന്റിൻ്റെ സ്ഥലം കണ്ടെത്തേണ്ടത് 19 MLD 1.5 ഏക്കർ സ്ഥലം നമുക്ക് ആവശ്യമാണ് ഉഗ്രംകുന്നിൽ അതിന് തന്നെയാണ് ആദ്യ മുൻഗണന എടുത്തുകൊണ്ട് കൊട്ടാരക്കര നഗരസഭ ഈ 1.5 ഏക്കർ സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി അതിൻ്റെ ഈ മാർച്ച് 31 മുമ്പ് ആ 1.5 ഏക്കർ സ്ഥലം കുടിവെള്ള പദ്ധതിക്ക് പ്ലാന്റ് നിർമ്മിക്കുന്നതിന് വേണ്ടി നമ്മൾ എഴുതി മാറാൻ പോവുകയാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രശ്നം നമുക്കറിയാം കൊട്ടാരക്കരയിൽ നമുക്ക് കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട കൊട്ടാരക്കരയിൽ ഇവിടെ ശ്മശാനമില്ലാത്തതിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയാണ് ഇവിടെ ശ്മശാനമില്ല അതിന് പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി തന്നെയാണ് നഗരസഭ 50 ലക്ഷം രൂപ മുടക്കി അതിൻ്റെ ടെൻഡർ നടപടികളെല്ലാം പൂർത്തിയായി കൊട്ടാരക്കര ഉഗ്രംകുന്നിൽ അത് ശ്മശാനത്തിന് വേണ്ടിയുള്ള സ്ഥലം കണ്ടെത്തി ശ്മശാനത്തിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായി അതിൻ്റെ പണിയും ഈ മാസം തുടങ്ങാൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അന്ന് തന്നെ നമ്മളെല്ലാവരും തീരുമാനിച്ചതാണ് ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇങ്ങനെ ഇട്ടുകൊണ്ട് പോകാൻ കഴിയില്ല
അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി ഘട്ടത്തിലും ഗവൺമെന്റ് അറിയാം നമുക്ക് ഈ കൊറോണ കാലം കഴിഞ്ഞ ഒരു വർഷക്കാലം വലിയ പ്രതിസന്ധിയായിരുന്നു എങ്കിൽ പോലും ആ പ്രതിസന്ധിയെല്ലാം മറികടന്നുകൊണ്ട് നഗരസഭയുടെ പ്രവർത്തനങ്ങളിൽ അത് കൃത്യമായി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നമ്മൾ നിർമ്മിച്ചേ മതിയാകും എന്നുള്ള കർക്കശ ബുദ്ധിയോടുകൂടി അങ്ങനെ ഈ ബസ് സ്റ്റാൻഡ് നവീകരിക്കുന്നതിന് വേണ്ടി ആദ്യ ഘട്ടം 75 ലക്ഷം രൂപയാണ് നമ്മൾ ഇതിന് മുടക്കാൻ പോകുന്നത് അത് എനിക്ക് തോന്നുന്നു 7 മാസത്തിനുള്ളിൽ പണി പൂർത്തിയാക്കി തരുമെന്നാണ് അതിന്റെ കോൺട്രാക്ടറുമായി ബന്ധപ്പെട്ട് വെച്ചിരിക്കുന്ന എഗ്രിമെന്റ് തീർച്ചയായും നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്കറിയാം നമ്മുടെ മാർക്കറ്റിന്റെ അവസ്ഥ മാർക്കറ്റ് 4.5 കോടി രൂപയ്ക്ക് അതിന്റെ ടെൻഡർ നടപടികൾ ഈ ആഴ്ച പൂർത്തിയാക്കാൻ പോവുകയാണ് അതിന്റെ ഇവിടുത്തെ ഇപ്പോഴത്തെ മാർക്കറ്റ് ഹൈടെക് ആക്കുന്നതിന് വേണ്ടി 4.5 കോടി രൂപയാണ് കിഫ്ബി അനുവദിച്ചിരിക്കുന്നത് അത് തീർച്ചയായിട്ടും ആ മാർക്കറ്റിനെ അവിടെ നിന്നും മാറ്റി ഇപ്പോൾ ഉള്ള ആളുകൾക്ക് ഏകദേശം 150 ആളുകൾക്ക് മറ്റൊരു മാർക്കറ്റ് കണ്ടെത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നഗരസഭയ്ക്കുള്ളതുകൊണ്ട് ഞങ്ങൾ പല സ്ഥലങ്ങളിലും അവർക്ക് വേണ്ടിയുള്ള സ്ഥലം അന്വേഷിച്ചു അതിൻ്റെ ഘട്ടത്തിലാണ് ഈ വർഷം ഈ 2 മാസത്തിനുള്ളിൽ ഈ ഹൈടെക് കൊട്ടാരക്കര നഗരസഭ ഹൈടെക് മാർക്കറ്റ് പ്രൈവറ്റ് അതായത് ചന്തമുക്കയുള്ള ഹൈടെക് മാർക്കറ്റ് നമുക്ക് അതിൻ്റെ തറക്കല്ലിടാൻ സാധിക്കും അതുപോലെ നമ്മുടെ നഗരസഭാ മന്ദിരം നമ്മുടെ മുനിസിപ്പൽ ബിൽഡിംഗിലാണ് നഗരസഭാ മന്ദിരത്തിന് വേണ്ടി 5.5 കോടി രൂപ സാങ്ഷനായി അതിൻ്റെയും അവസാനഘട്ട അതായത് അതിൻ്റെ അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി അതിൻ്റെ സ്ട്രക്ചറൽ സ്കൂട്ടണിയെല്ലാം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതും ഉടൻ തന്നെ അതിൻ്റെ തറക്കല്ലിടാൻ അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്താൻ നമുക്ക് സാധിക്കും അങ്ങനെ കൊട്ടാരക്കരയുടെ പൊതുവായ വികസന പ്രവർത്തനങ്ങളിൽ ഒരു വലിയ പങ്ക് വഹിക്കുവാൻ ഈ ഭരണസമിതി കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ MLA ഉൾപ്പെടെയുള്ള നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി എത്ര രൂപ ചോദിച്ചാലും എന്താ നമുക്ക് കിട്ടും തന്നല്ലേ പറ്റും അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട നഗരമാണ് ഈ നഗരം അവിടെ തീർച്ചയായും നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട് കാരണം ആ പ്രതീക്ഷ നിറവേറ്റാൻ നഗരസഭയ്ക്ക് സാധിക്കും നഗരസഭയുമായി യോജിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിൽ ഒരുപാട് വാഗ്ദാനങ്ങളും അതുമാത്രമല്ല ഒരുപാട് കാഴ്ചപ്പാടുകളും സ്വപ്നങ്ങളും നമുക്ക് എല്ലാവർക്കുമുണ്ട് തീർച്ചയായും നമ്മുടെ നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങളുടെ കാഴ്ചപ്പാട് നമുക്കുണ്ടെങ്കിലും പല കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ സാധിക്കാൻ കഴിയുന്നില്ല താമസം നേരിടുന്നുണ്ട് കാരണം പ്രതിസന്ധി കൊറോണയുടെ പ്രതിസന്ധി പിന്നെ നമ്മുടെ ഉദ്യോഗസ്ഥലങ്ങളിലുള്ള ചില പ്രതിസന്ധികളെല്ലാം കാരണമാണെങ്കിലും പരമാവധി ഞങ്ങളെല്ലാവരും നഗരസഭയിലെ 29 കൗൺസിലർമാരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്ക് അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ കേരള കോൺഗ്രസ് ബിയുടെ സംസ്ഥാന നേതാവാണ് എൻ്റെ പ്രിയപ്പെട്ട നേതാവാണ് KB ഗണേഷ് കുമാർ MLA അദ്ദേഹത്തിൻ്റെ ജന്മനാടായതുകൊണ്ട് തന്നെ തീർച്ചയായും R ബാലകൃഷ്ണപിള്ള സാറിൻ്റെ ഒരു സ്വപ്നം അതായത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും ഇവിടെ നമുക്ക് എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ടതും പ്രിയപ്പെട്ടതുമാണ് എല്ലാ കാര്യങ്ങളിലും എനിക്ക് നല്ല ഉപദേശം തരികയും വികസന പ്രവർത്തനങ്ങളിൽ ഒരുപാട് മാതൃകപരമായി പ്രവർത്തിക്കാൻ കഴിയുന്നത് തന്നെ പ്രിയപ്പെട്ട MLA പ്രവർത്തനവും എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠതുല്യം ഞാൻ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ബാലഗോപാൽ ചേട്ടൻ്റെയൊക്കെ വലിയ സപ്പോർട്ടും പിന്തുണയുമാണ് നമുക്ക് എല്ലാവർക്കും നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല തീർച്ചയായും നല്ല കാഴ്ചപ്പാടോടുകൂടി വളരെ പ്രധാനപ്പെട്ട നമ്മുടെ വികസന പ്രവർത്തനങ്ങളെ അടിസ്ഥാന സൗകര്യങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് നിന്ന് കൂട്ടായി നിന്ന് പ്രവർത്തിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എനിക്കൊരു ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു അപേക്ഷയുണ്ട് തീർച്ചയായും ഈ ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഞങ്ങളുടെ പ്രിയപ്പെട്ട R ബാലകൃഷ്ണപിള്ള സാറ് ഈ നാടിൻ്റെ സ്പന്ദനമായിരുന്നു ഈ നാടിൻ്റെ പ്രിയപ്പെട്ടവനായിരുന്നു തീർച്ചയായും അദ്ദേഹത്തിനെ ഓർക്കാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ നാമധേയം R ബാലകൃഷ്ണപിള്ള സാറിൻ്റെ നാമധേയം ഇടണമെന്ന് വളരെ ആഗ്രഹവും ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ നാടിനെ മുഴുവൻ വലിയ ആഗ്രഹവും ആവേശവുമുണ്ട് തീർച്ചയായും അത് നടപ്പാക്കാൻ എല്ലാവരും സഹായിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഏറെ പ്രിയങ്കനായ കൊട്ടാരക്കരയുടെ MLA കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള KN ബാലഗോപാൽ അവരെ ആവേശപൂർവ്വം ക്ഷണിക്കുകയാണ്
നഗരസഭയുടെ ചെയർമാൻ ശ്രീ എ ഷാജു ഈ വേദിയിലുള്ള വളരെ പ്രിയപ്പെട്ട നമ്മുടെ പത്തനാപുരം എം എൽ എയും കേരള കോൺഗ്രസ് ബിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവുമായ ശ്രീ കെ വി ഗണേഷ് കുമാർ എം എൽ എ ഈ വേദിയിൽ നമുക്ക് സ്വാഗതം ആശംസിച്ച ശ്രീമതി അനിത ഗോപകുമാർ വൈസ് ചെയർപേഴ്സൺ ശ്രീ സാം ജോഷ്വ നമ്മുടെ രണ്ട് പ്രധാനപ്പെട്ട അതിഥികളെന്ന് അവർക്ക് വരാനുള്ള ബുദ്ധിമുട്ട് അറിയിച്ചിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നവരും എന്ന് പ്രതീക്ഷിക്കുന്നെങ്കിലും ശ്രീ ചിറ്റയും ഗോപകുമാറും ശ്രീ കൊടിക്കുന്നിൽ സുരേഷും എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ വളരെ ദൂരെ ചില പരിപാടികൾക്ക് അവർ പോയിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശ്രീ എസ് ആർ രമേശ്, ശ്രീമതി സുജ, ശ്രീ ഫൈസൽ ബഷീർ ഇവിടെ ഇല്ല, ശ്രീമതി സുഷമ, ശ്രീ ഉണ്ണികൃഷ്ണ മേനോൻ, ശ്രീ ഫിലിപ്പ്, ശ്രീമതി ഷൂജ ജസീം തുടങ്ങി നമ്മുടെ 29 കൗൺസിലർമാരുമുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ എല്ലാവരുടെയും പേരുകൾ വായിക്കുന്നില്ല. എല്ലാ പ്രമുഖരും അവർ ഇതിൻ്റെ ആയത്തേന്മാരാണ്. നമ്മുടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുണ്ട്. അഡ്വക്കേറ്റ് പി കെ ജോൺസൺ, ശ്രീ എസ് ഷാജി, ശ്രീ പ്രഭാകരൻ നായർ, ശ്രീ ഹരികുമാർ, ശ്രീ വൈക്കൽ സോമൻ, ശ്രീ മുരുകദാസൻ നായർ, ശ്രീ രാമവർമ്മ, ശ്രീ ചന്ദ്രാസൻ, ശ്രീ തുളസീരംപിള്ള, ശ്രീ ഷാഹുദ്ദീൻ സാർ നമ്മുടെ വ്യാപാരി വ്യവസായികളുടെ പ്രതിനിധിയുണ്ട്, ശ്രീ തുളസീധരൻപിള്ള സെക്രട്ടറി, ശ്രീ പ്രദീപ് കുമാർ മറ്റീ വേദിയിലുള്ള എല്ലാ മറ്റെല്ലാ ബഹുമാനരെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളും ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരും എല്ലാവരും ഇവിടുണ്ട്. കൊട്ടാരക്കരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൃദയത്തിൽ നടക്കുന്ന ഈ പരിപാടിയിൽ ഇന്നിപ്പം അവാർഡ് വാങ്ങാൻ പോകുന്ന ഹരിതമായ വേഷം ധരിച്ചുകൊണ്ടിരിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ഇവിടെ പങ്കെടുക്കുകയാണ്. വളരെ സന്തോഷകരമായൊരു ചടങ്ങാണ്. എത്രയോ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ആളുകളൊക്കെ കൂടിയിട്ടുള്ള പരിപാടികൾ നടക്കുന്നു എന്നുള്ളതാണ് ആ സന്തോഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ നിയന്ത്രണങ്ങൾ അല്പാൽപ്പം പോയി പുറത്തേക്ക് നമ്മൾ ഇറങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ. എപ്പോഴും ആളുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ് കൊട്ടാരക്കര ബസ് സ്റ്റാൻഡ്. ഞങ്ങളെല്ലാം വിദ്യാർത്ഥികളായിരിക്കുന്ന കാലം മുതലേ വരുമ്പോൾ ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡും എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് കൊട്ടാരക്കര ബസ് സ്റ്റാൻഡും ബസ് സ്റ്റാൻഡിന് ചുറ്റുമുള്ളത്. കേരളത്തിൻ്റെ ഹൃദയധമനി എന്ന് പറയാവുന്ന എം സി റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ നഗരം, ഈ നഗരത്തിൽ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ജനപ്രതിനിധികളായിരുന്നു. ശ്രീ ബാലകൃഷ്ണുള്ള സാറിൻ്റെ അനുഭവവും അദ്ദേഹവുമായിട്ടുള്ള അടുത്ത പരിചയവും അദ്ദേഹത്തിൻ്റെ പുത്രൻ്റെ കൂടെ ഉണ്ട്. നമുക്കെല്ലാം അടുത്ത പരിചയമുണ്ട്. അദ്ദേഹം ദീർഘകാലം ജനപ്രതിനിധിയായിരുന്നു. ഇഷപ്പറ്റി ഇന്നിപ്പം സ്ഥലത്തില്ല, അതുകൊണ്ടാണ് ഇവിടെ ഇല്ലാത്ത. എല്ലാ കാര്യത്തിലും സജീവമായിട്ടുണ്ട്. അവരും ഇവിടുത്തെ എം എൽ എ ആയിരുന്നു. അതിനു മുമ്പ് ശ്രീ ശ്രീ അച്യുതമേനോൻ മുതൽ ഇങ്ങോട്ടുള്ള അതിന് മുമ്പുള്ള അനുഭവങ്ങളുണ്ട്. എന്നാലും അതുപോലെ ഇങ്ങോട്ട് പറയാവുന്ന എത്രയോ പ്രഗത്ഭരുടെ പ്രതിനിധിത്വം വഹിച്ച ഒരു സ്ഥലമാണ് കൊട്ടാരക്കര. ഈ കൊട്ടാരക്കര നഗരത്തിൻ്റെ ഒരു ചെറിയ തടസ്സം പോലും നമ്മുടെ സംസ്ഥാനത്തെ ട്രാഫിക്കിനെ തടസ്സപ്പെടുത്തുന്നു എന്നുള്ള പ്രശ്നവും പലപ്പോഴും പറയാറുണ്ട്. നമ്മളതിന് ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം. ചെയ്യാൻ അനുവദിച്ച കുറേ കാര്യങ്ങൾ ഇനിയും നമുക്ക് പ്രായോഗികമായി ചെയ്തു തീർക്കേണ്ടതുണ്ട്. പക്ഷെ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ്. പണ്ട് ബാലകൃഷ്ണുള്ള സാറ് തന്നെയാണ് മുൻകൈയെടുത്ത് ഈ വലിയ ബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത്. കുറേയേറെ പിന്നീടും കാര്യങ്ങൾ വന്നു. പക്ഷേ കെ എസ് ആർ ടി സിയിലെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി കാരണം കെ എസ് ആർ ടി സിയുടെ സാമ്പത്തിക പ്രശ്നമുണ്ട്. ബസ് തന്നെ ഓടിക്കുന്ന വളരെ ബുദ്ധിമുട്ടാണ്. പിന്നാണല്ലോ അവിടുത്തെ പിന്നെ ബാക്കി സൗകര്യങ്ങൾ, അവിടുത്തെ കാൻറ്റീനും മൂത്രപ്പുരയൊക്കെ പണിയുന്നത് തന്നെ. ഏതായാലും ഈ ബഡ്ജറ്റിൽ നമ്മൾ 30 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് കേരളത്തിലെ കെ എസ് ആർ ടി സി ഇതിനുവേണ്ടി മാത്രം. ബസ് സ്റ്റാൻഡ് പണിയാനാണ്, അല്ലാതെ അതിർത്ത് മാറ്റിക്കളയരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒരു ബസ് സ്റ്റാൻഡിനല്ല, കേരളത്തിലായുള്ള ബസ് സ്റ്റാൻഡുകൾക്കായിട്ട് 30 കോടി. എന്നാലും സാമാന്യ സൗകര്യം കിട്ടുന്നൊരു കാര്യം വരും. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുണ്ട്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ കൺസ്ട്രക്ഷൻ്റെ കാര്യം ഇപ്പം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ എം എൽ എ ഞാനും കൂടി, അതുപോലെ ശ്രീ ഷാജി, ഒരു നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഒരു മാസ്റ്റർ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ചെയ്യുന്നത്? ആശുപത്രി നോക്കിയാലും അറിയാം, നമ്മുടെ പൊതു സർക്കാരിൻ്റെ പരിപാടി ഒരു 50 ലക്ഷം രൂപ ബഡ്ജറ്റിനകത്ത് കിട്ടും. ശരിക്കും 5 കോടി രൂപയുടെ പണിയുണ്ടെങ്കിലേ തീരൂ. 50 ലക്ഷം കിട്ടുമ്പോൾ ഏതെങ്കിലും ഒരു മൂലക്ക് കൊണ്ടൊരു സാധനം വെക്കും. ചിലപ്പം
നടക്കാൻ ഒരു മൈതാനത്തിന്റെ നടുക്കൊക്കെ വെച്ചോളും. ഇവിടെ ഒരു സാധനം അവിടെ വെക്കും, ഇപ്പുറത്തൊരു സാധനം വെക്കും. ഇപ്പോൾ നമ്മൾ നിർമ്മാണം വരുമ്പം മാസ്റ്റർ പ്ലാൻ ഉണ്ടാവണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു സൈഡിൽ ചേർത്ത് പ്രധാനപ്പെട്ട 75 ലക്ഷം രൂപയുടെ നിർമ്മാണം എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ ചേർത്ത് നല്ല മനോഹരമായ ഒരു കാര്യം വരണം. ബാക്കി കാര്യങ്ങൾ നമുക്ക് വരണം, നമുക്ക് ചെയ്യാൻ കഴിയും, കൂടുതൽ വികസനം ഇവിടെ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ആ മാസ്റ്റർ പ്ലാൻ വെച്ചിട്ട് ആ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. നമ്മുടെ നഗരത്തിൽ കുറേയേറെ ഇതുപോലെ നല്ല ബസ് സ്റ്റാൻഡ് യാത്രയുടെ പ്രശ്നമുണ്ട്, വലിയ ഓഡിറ്റോറിയത്തിൻ്റെ പ്രശ്നമുണ്ട്, വലിയ ഹാളുകളുടെ പ്രശ്നമുണ്ട്, പിന്നെ മറ്റ് പല കാര്യങ്ങളും. ഞാൻ ഇവിടുത്തെ ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ ഓഫീസുകൾ പലതും ഉണ്ട്. നമുക്ക് ഇനിയും കുറേ കാര്യങ്ങൾ വരാനുണ്ട്. എപ്പോഴും മനുഷ്യൻ മുന്നോട്ട് പോകും തോറും പുതിയ 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 സൗകര്യങ്ങൾ, ഇപ്പോഴത്തെ വലിയ സൗകര്യങ്ങൾ നാളെ പഴയ സൗകര്യങ്ങളാവും, പഴയതാവും. അതുകൊണ്ടാണ് പറഞ്ഞത്, കണ്ണൂർ കോട്ട എന്ന് പറയുന്ന കവിതയ്ക്കകത്ത് പ്രശസ്തനായ ഒരു കവി പറഞ്ഞതുപോലെ, ഏത് പീരങ്കികളും ഒരു നാൾ പുരാവസ്തുവാകും, ഏത് കോട്ടകൊത്തളങ്ങളും ഒരു നാൾ പുരാവസ്തുവാകും, ഏത് പീരങ്കികളും ഒരു നാൾ തുരുമ്പിക്കും എന്ന് പറഞ്ഞതുപോലെ, നമ്മൾ എത്ര വലിയ കാര്യങ്ങളുണ്ടെങ്കിലും അത് പഴകുമ്പോൾ പുതിയത് പുതിയത് വേണ്ടി വരും. അപ്പം നമുക്ക് ധാരാളം വികസന കാര്യങ്ങൾ വേണ്ടി വരും. അപ്പോൾ കൊട്ടാരക്കരയെ സംബന്ധിച്ച് ഇതുവഴി ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്ന സ്ഥലമാണ്. റോഡിൻ്റെ ആകെ ഒരു കപ്പാസിറ്റി നോക്കിക്കഴിഞ്ഞാൽ റോഡിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പാസഞ്ചർ ട്രാൻസ്പോർട്ടുള്ള സ്ഥലങ്ങളിലൊന്നിതാണ്. ഇന്നലെ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ആകെ റോഡുകൾക്കല്പം മേജറായ ഒരു പണം വെച്ചത് കൊട്ടാരക്കര വഴി കടന്നു പോകുന്ന MC റോഡിനും കൊട്ടാരക്കര വഴി കടന്നു പോകുന്ന കൊല്ലം ചെങ്കോട്ട റോഡിനുമാണ്. 1500 കോടി രൂപയാണ് വെച്ചിട്ടുള്ളത്. അതിനൊരു കാര്യം കൂടിയുണ്ട്, കാരണം ഇപ്പോൾ രണ്ട് റോഡിൻ്റെ വികസനത്തിന് ഗ്രീൻഫീൽഡ് റോഡാണ്. ഗ്രീൻഫീൽഡ് എന്ന് പറയുമ്പോൾ ഇതില്ലാത്ത വേറൊരു സ്ഥലത്തുകൂടി പോകുന്ന റോഡാണ്. ഇതിന് പകരം ഇപ്പോഴത്തെ NHAI ഡിസൈൻ അനുസരിച്ച് വളരെ അകന്നാണ് കൊല്ലം ചെങ്കോട്ട റോഡ് പോകുന്നതും MC റോഡ് പോകുന്നതും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഞാനിത് പെടുത്തി. ഇങ്ങനെയാണ് NHAI നോക്കുമ്പോൾ നിലവിലുള്ള സ്ഥലം അക്വിസിഷന് പോയി കഴിഞ്ഞാൽ വലിയ പൈസ ആകും, പണം വലിയ കൂടുതൽ വേണം. അപ്പോൾ ഇവർ വളരെ അകന്ന് ഇപ്പോഴത്തെ അവരുടെ MC റോഡിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് പുനലൂർ കോന്നി അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്നിട്ട് കാഞ്ഞിരപ്പള്ളി ചെന്ന് അങ്ങ് അങ്കവാലി ചെല്ലുക. MC റോഡിന് അങ്ങനെയാണെങ്കിൽ NH ന് അത് പാരിപ്പള്ളിയിൽ നിന്ന് ചടയമംഗലം ക്യൂസ് പിന്നെ നമ്മുടെ കൊല്ലം ചെങ്കോട്ട ആയൂർ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ രണ്ട് റോഡുകൾക്ക് ആവശ്യമായ പണം വേറെ കണ്ടില്ലെങ്കിൽ ആ റോഡ് വരും, അത് MC റോഡാണെന്നും കൊല്ലം ചെങ്കോട്ട റോഡാണെന്നും പറഞ്ഞ് നമ്മളിരിക്കും കൊല്ലത്തുനിന്ന് വിട്ടാൽ ചെങ്കോട്ടെ ചെല്ലൂ. വഴിയിലുള്ള കുണ്ടറയും കൊട്ടാരക്കരയും പുല്ലൂരും ഒന്നും അതി വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്ത് ഈ ഡിസൈൻ്റെ കാര്യം പറഞ്ഞു. നേരത്തെ തന്നെ ഉള്ളതാണ് ആ സ്കീം. അപ്പോൾ റോഡെല്ലാം നോക്കിയപ്പോൾ നമുക്ക് ഈ സ്ഥലമെല്ലാം നമ്മുടെ സ്ഥലങ്ങളാണല്ലോ. നോക്കിയിട്ട് ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് 1500 കോടി രൂപ ഒരു നല്ല തുക ഈ രണ്ട് റോഡുകൾക്കായിട്ട് മാറ്റി വെച്ചിരിക്കുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട്. ഒരു എനിക്കൊന്ന് നമ്മുടെ മണ്ഡലത്തിൽ കൂടി ആയിരിക്കും ഈ രണ്ട് റോഡും ഏറ്റവും കൂടുതൽ സ്ഥലം പോകുന്നൊരു സ്ഥലം. അപ്പോൾ ഇങ്ങനെ എന്തുകൊണ്ടാണ് വെക്കുന്നത് വെച്ചാൽ ആളുകൾ എപ്പോഴും പറയുന്നുണ്ട്, അതാണ്ട് കൊട്ടാരക്കര വന്നിട്ട് അരമണിക്കൂർ കടന്നു കേട്ടോ, ഒരു മണിക്കൂർ കടന്നു. MLയോടെയും പറയുമെന്നാണ് അറിയാം, ഇവിടെ വെഞ്ഞാറമ്പൂട് അദ്ദേഹം വെഞ്ഞാറമ്പൂടിൻ്റെ ഒരു അനുഭവം കഴിഞ്ഞ് അസംബ്ലി പറഞ്ഞു. അത് ആളുകളെ തടസ്സപ്പെടുത്തുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് നല്ല റോഡുകൾ വരിക, നല്ല സൗകര്യങ്ങൾ വരിക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മാത്രമല്ല മറ്റു പല സംഹിതകളും വരണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇവിടെ നമ്മുടെ ചെയർമാൻ പറഞ്ഞു പുതിയ മാർക്കറ്റിൻ്റെ ഏകദേശം പേപ്പറൊക്കെ കറക്റ്റായിരിക്കുമോ, 4.25 കോടി അല്ല 5 കോടിയോളം ഇപ്പം റിവേഴ്സ് എസ്റ്റിമേറ്റ് അംഗീകരിച്ചു. പത്തനാപുരത്തും മാർക്കറ്റ് അംഗീകരിച്ചിട്ടുണ്ട് നമ്മുടെ. ഇപ്പോൾ അവിടെ പിന്നെ വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് കൂടെ ഇപ്പോൾ പണിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് നിലവിലുള്ള മാർക്കറ്റ് വ്യാപാരി വ്യവസായികളെല്ലാം കൂടെ ഒന്ന് സഹകരിച്ച് നിലവിലുള്ള മാർക്കറ്റിൽ നിന്ന് അല്ല മാറി വേറൊന്നുമല്ല തൽക്കാലം ടെമ്പററി ആയിട്ടൊന്നും മാറ്റിയാലല്ലേ ഇത് പണിയാൻ പറ്റൂ. 5.5 കോടി രൂപയുടെ ഒരു മാർക്കറ്റ് സമ്പ്രദായം എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമായിരിക്കും വരുന്നത് നമ്മുടെ നിലവിലുള്ള മാർക്കറ്റിൻ്റെ അവിടെ തന്നെ. അപ്പോൾ അത് അതിനുള്ള കാര്യം മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റിയുടെ ഓഫീസിനും ഇതുപോലെ തന്നെ പണം അപൂർവമായി അനുവദിച്ച് കിട്ടിയൊരു മുനിസിപ്പാലിറ്റി ആയത് എല്ലാവർക്കും ഇല്ല. എന്നാൽ രാവിലെ പഴയ MLA സതീശ് ചന്ദ്രൻ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കാസർഗോഡ് നിന്ന് വിളിച്ചു, കാസർഗോഡ് മുനിസിപ്പാലിറ്റിക്ക് ഒരു 3 കോടി രൂപ കിട്ടിയിട്ടുണ്ട്, നീലേശ്വരത്തിന് വേണം. ഞാൻ പറഞ്ഞ ആകെ 8 കോടി രൂപയെ ഇപ്രാവശ്യം മുനിസിപ്പാലിറ്റികൾക്ക് കൊടുത്തിട്ടുള്ളൂ, അപ്പോൾ പിന്നെ അധികം കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ നമുക്ക് 5 കോടിയോളം രൂപ കിട്ടിയിട്ടുണ്ട്, 5.5 കോടി കിട്ടിയിട്ടുണ്ട് മുനിസിപ്പാലിറ്റിക്ക്. അപ്പോൾ അത് നമുക്ക് നല്ലൊരു സ്ഥലമായിട്ട് ഏറ്റവും മനോഹരമായിട്ട് ആ മുനിസിപ്പാലിറ്റി കെട്ടിടം വേണം. എത്ര പറഞ്ഞാലും നമ്മുടെ ചെയർമാനെ വിഷമം പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം 5 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റ് ഇപ്പുറത്ത് വന്ന് പറഞ്ഞല്ല, അപ്പുറത്ത് ഒരു 1.5 കോടിയുടെ മതി കിട്ടിയില്ലെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, ഈ 5 കോടിയുടെ വെച്ചേക്കുന്ന നമുക്ക് മാറ്റി 1.5 കോടിയുടെ ആക്കാം. ഞങ്ങൾക്ക് MLA മാരെന്നാലേ ഞങ്ങൾക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. എഴുതി കൊടുത്താൽ അതൊരു ലിമിറ്റ് വെച്ചേ കിട്ടൂ, അല്ലാതെ ഇഷ്ടം പോലെ കിട്ടില്ല. അപ്പോൾ എന്നാലും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാം എന്ന് മാത്രമല്ല പുതിയ പല പ്രൊജക്റ്റുകളും വരുന്നതുണ്ട്. അപ്പോൾ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടതിന് പറ്റുന്ന സ്ഥലമാണ്.
പത്തനാപുരവും പുനലൂരും കൊട്ടാരക്കരയുമൊക്കെ മറ്റു പലതിനും പറ്റുന്നതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് നമ്മുടെ നാട്ടിൽ കൂടുതൽ വികസനം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇവിടെ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ ആവർത്തിക്കുന്നില്ല. കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലും ഞങ്ങളതൊരു ടീമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുനിസിപ്പാലിറ്റിയിലെ ഭാരവാഹികളും ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരും എല്ലാം നിരന്തരമായി അക്കാര്യത്തിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. റോഡുകളുടെ കാര്യമായാൽ, കുടിവെള്ളത്തിൻ്റെ കാര്യമായാൽ, മറ്റു കാര്യങ്ങൾക്കെല്ലാം ഇക്കാര്യം ചെയ്യാം. ഏതായാലും ഇന്നലെ കൊട്ടാരക്കര തമ്പുരാൻ്റെ ഒരു ഒരു അനുസ്മരണം പോലെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കഥകളി പഠന കേന്ദ്രത്തെ പറ്റി ഒരു പരാമർശം അവിടെ പറഞ്ഞു. കാരണം കഥകളി ഉണ്ടായതിൻ്റെ അടിസ്ഥാനം കൊട്ടാരക്കരയും കൊട്ടാരക്കര തമ്പുരാനുമാണ്. പണ്ട് കൃഷ്ണനാട്ടം, മലബാറിലുള്ള കൃഷ്ണനാട്ടം കാണാൻ ഇദ്ദേഹത്തിന് ആഗ്രഹം തോന്നി, ഇങ്ങോട്ട് ആ ടീമിനെ ഒന്ന് വിടണമെന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണനാട്ടം കാണാനും വേണ്ടിയുള്ള അത്രയും ആസ്വാദന ശേഷിയുള്ളവരൊന്നും കൊട്ടാരക്കര ഇല്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് അതിൽ നിന്ന് വാശി കയറി അദ്ദേഹത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ഉണ്ടാക്കിയതാണ് രാമനാട്ടം. കൃഷ്ണനാട്ടത്തിന് പകരം രാമനാട്ടം. ആ രാമനാട്ടത്തിൻ്റെ ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള രൂപമാണ് കഥകളി. പിന്നീട് തെക്കൻ ചിട്ട എന്നൊക്കെ പറയുന്നതിൽ ഒറിജിനൽ കഥകളി ഇവിടെയാണ്. വള്ളത്തോളിനെ പോലെ ഒരാൾ വളരെ വലിയൊരു പങ്ക് വഹിച്ച് അത് പോയി കലാമണ്ഡലം എല്ലാം വന്നുകൊണ്ടാണ് അങ്ങോട്ട് പോയത്. അപ്പം നമുക്ക് ആ കഥകളിയുടെ പഠന കേന്ദ്രം അതൊരു ഇതല്ല, പക്ഷേ കഥകളി സംബന്ധിച്ചുള്ള ഹിസ്റ്ററി, അതിനെ സംബന്ധിച്ചുള്ള റിസർച്ചിനും ഒക്കെ ഒരു സ്ഥലം. അപ്പം ഇത്തരം കാര്യങ്ങൾ വരുന്നതിന് നമുക്ക് വലിയ പങ്ക് എടുക്കേണ്ടതുണ്ട്. കഴിഞ്ഞ വർഷം അനൗൺസ് ചെയ്ത കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ബാലകൃഷ്ണ സാറിൻ്റെ ഒരു അനുസ്മരണമായി ബന്ധപ്പെട്ടൊരു കാര്യം വേണം. നമുക്കത് എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് അന്നും ഇത് ഇതുപോലെ നമ്മളന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് അന്ന് ഞങ്ങൾ എല്ലാ അസംബ്ലിയും പറഞ്ഞു. ഇതൊന്നും ഒരു സ്മാരകമെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വലിയ ഗുണമുള്ള സ്ഥാപനങ്ങളായിരിക്കും. അപ്പോൾ അത്തരം സ്ഥാപനങ്ങൾ നമ്മുടെ നാടിന് ഗുണകരമായിട്ട് വേണം, അത് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മരണ വളരെ നമുക്കെല്ലാം അടുത്തറിയുന്ന അടുപ്പമുള്ള ഈ നാടിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് എത്രയോ കാലം, ദീർഘകാലം പ്രവർത്തിച്ച അദ്ദേഹത്തെ പോലുള്ള ആളുകളുടെ അനുഭവമുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാ അനുഭവം കൂടി കൊണ്ടുകൊണ്ട് ഒന്ന് പലതും ചേർത്താണ് നമുക്ക് ഈ ചെയ്യേണ്ടത്. ഇന്നലെ ഞാൻ പറഞ്ഞ കഥകളി സംബന്ധിച്ചുള്ള കാര്യവും എത്രയോ കാലം മുമ്പ് സാംസ്കാരികമായി അത്രയും ഉന്നതിയിൽ നിന്നിരുന്നൊരു സ്ഥലമാണിത് എന്നുള്ളൊരു മെസ്സേജ് കൂടിയാണ്. അല്ലാതെ വെറുതെ സ്മാരകമല്ല. 300 വർഷം മുമ്പ് 1700s മാർത്താണ്ഡവർമ്മ രാജാവ് ശക്തിപ്പെട്ടു വരുന്നതിൻ്റെ മുമ്പാണ് ഈ ഓരോ ഇളയടത്ത് സ്വരൂപവും തെക്കുംകൂറും വടക്കുംകൂറും ചങ്ങനാശ്ശേരിയും ഒക്കെ അടക്കമുള്ള ചെറിയ 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 നാട്ടുരാജ്യങ്ങൾ ചേർന്ന് തിരുവിതാംകൂറായത്. കായംകുളം രാജാവും അങ്ങനെ ഓരോ സ്ഥലവും അന്നുണ്ടായിരുന്ന സാംസ്കാരിക രംഗത്ത് ഇത്രയും, അല്ലെങ്കിൽ കൊട്ടാരങ്ങളുടെ നാടാണ് കൊട്ടാരക്കര എന്നാണ് നമ്മൾ വിക്കിപീഡിയ പരിശോധിച്ചാൽ കാണുക. കൊട്ടാരക്കര എന്നുള്ള പേരെന്താ വന്നേ? കൊട്ടാരങ്ങളുടെ ഒരു വലിയ, ആ കൊട്ടാരങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതൊന്നും കാണില്ല. അപ്പോൾ അങ്ങനെ പാരമ്പര്യമുള്ള സ്ഥലത്ത് നമുക്ക് കൂടുതൽ സൗകര്യങ്ങൾ കൊണ്ടുവരണം. മുനിസിപ്പൽ ചെയർമാനും മുനിസിപ്പാലിറ്റിയുടെ ഭാരവാഹികളും എല്ലാം പറഞ്ഞ കാര്യത്തിന് ഒപ്പം നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാം. കൂടുതൽ മാറ്റങ്ങൾ നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാം. ഞങ്ങൾ എല്ലാവരും ഉണ്ട്, നമ്മളെല്ലാവരും ഉണ്ട്, നമ്മളെല്ലാവരും കൂടി ആ കാര്യങ്ങൾ കൊണ്ടുവരാം. അതിൽ രാഷ്ട്രീയവും അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു വ്യത്യാസമൊന്നും ഇല്ലാതെ നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാം. ഇവിടെ ഈ ബസ് സ്റ്റാൻഡിന് ഇപ്പോൾ ഏറ്റവും മനോഹരമായ ബസ് സ്റ്റാൻഡ്, നമുക്ക് ഏറ്റവും നന്നായിട്ട് ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ബസ് സ്റ്റാൻഡായി മാറുന്നതിൻ്റെ മാസ്റ്റർ പ്ലാനിൻ്റെ ആദ്യഘട്ടമാണ് ഇവിടെ നടക്കുന്നത്. ഈ പ്രവർത്തനങ്ങൾ വളരെ വളരെ സന്തോഷത്തോടുകൂടി ഈ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിക്കുന്നു. പ്രിയപ്പെട്ട കൊട്ടാരക്കര പത്തനാപുരം, പത്തനാപുരത്തിൻ്റെ പ്രിയങ്കനായിട്ടുള്ള MLA KB ഗണേഷ് കുമാർ അവർ ഹരിതകർമ്മ സേനയുടെ ചെക്ക് വിതരണവും യൂണിഫോം വിതരണവും കൂടെ നടത്തിക്കൊണ്ട് നിങ്ങളോട് സംസാരിക്കും. ബഹുമാന്യ അധ്യക്ഷൻ, കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയുടെ ആദരണീയനായ ചെയർമാൻ ശ്രീ എ ഷാജു അവർകൾ, ആദരണീയനായ ഉദ്ഘാടകൻ സംസ്ഥാനത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയും ഈ നാടിൻ്റെ MLA ശ്രീ KN ബാലഗോപാൽ അവർകൾ, ഇവിടെ സ്വാഗതം ആശംസിച്ച നഗരസഭാ വൈസ് ചെയർപേൺ പേഴ്സൺ ശ്രീമതി അനിത ഗോപകുമാർ, ഇവിടെ എത്തിച്ചേരാൻ സമ്മതിച്ചിരുന്ന ശ്രീ ചിറ്റയം ഗോപകുമാർ, പ്രിയങ്കരനായ MP ശ്രീ കുടിക്കുന്ന സുരേഷ്, വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ശ്രീ SR രമേശ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ശ്രീമതി സുജ, ശ്രീ ഫൈസൽ ബഷീർ, ശ്രീമതി സുഷമ്മ, ശ്രീ അഡ്വക്കേറ്റ് K ഉണ്ണികൃഷ്ണമേനോൻ, ഈ വേദിയിൽ ഉപേക്ഷിച്ചിരിക്കുന്ന മറ്റ് ബഹുമാനിയരായ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിലെ ജനപ്രതിനിധികളെ, വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന സമാരാധ്യരായ നേതാക്കളെ, ഈ വേദിയിലും സഹസിൽ ഉപേക്ഷിച്ചിരിക്കുന്ന ബഹുമാനിയരെ, എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയുടെ ഉടമസ്ഥയിലുള്ള ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്
അത്യന്താധുനികമായി നവീകരിക്കാൻ പോകുന്നുവെന്ന് പറയുമ്പോൾ അതിയായ സന്തോഷമുണ്ട്. മുനിസിപ്പൽ ചെയർമാൻ്റെ പ്രസംഗത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ മുനിസിപ്പാലിറ്റി ചെയ്യുന്നു, ചെയ്യാൻ തുടങ്ങുകയാണ് എന്ന് പറയുകയുണ്ടായി. തീർച്ചയായിട്ടും അതിൻ്റെ അഭിനന്ദനങ്ങൾ ഞാൻ ആദ്യം തന്നെ അർപ്പിക്കുകയാണ്. കൊട്ടാരക്കരയുടെ ഒരു സുവർണകാലമായിരിക്കണം ഈ അഞ്ചു വർഷം. കാരണം കേരളത്തിൽ എല്ലാ എം എൽ എമാരും വികസനത്തിന് വേണ്ടി പണം അനുവദിക്കാൻ സമീപിക്കുന്ന ധനകാര്യമന്ത്രിയാണ്. ആ ധനകാര്യമന്ത്രി തന്നെ ഈ നാടിൻ്റെ എം എൽ എ ആയി വന്നു എന്ന് പറയുമ്പോൾ അതുപോലൊരു മഹാഭാഗ്യം വേറെ ഇല്ല എന്നാണ്. ഒന്നിനും തടസ്സമില്ല. നമ്മൾ ധനകാര്യമന്ത്രിയെ കണ്ട് പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തിയൊക്കെയാണ് നമ്മൾ സാധാരണ കാര്യം സാധിക്കുന്നത്. ഇപ്പം ബോധ്യപ്പെടുത്തേണ്ടതല്ല, ധനകാര്യമന്ത്രി തന്നെയാണ് ഒപ്പിട്ട് പണം അനുവദിക്കേണ്ട, കോടിക്കണക്കിന് അനുവദിക്കേണ്ട മന്ത്രി തന്നെയാണ് ഈ നാടിൻ്റെ എം എൽ എ എന്ന് പറയുമ്പോൾ കൊട്ടാരക്കരയുടെ ഏറ്റവും വലിയ ഭാഗ്യമായി നമ്മളതിനെ കാണണം. തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടം ശ്രീ ബാലഗോപാൽ എം എൽ എ ആയിരിക്കുമ്പോൾ ഈ നാടിൻ്റെ സുവർണകാലമായിരിക്കും. ബാലേഷുള്ള എൻ്റെ പിതാവ് ബാലേഷുള്ള സാറും അതുപോലെ ഐഷാ പൂറ്റിയും അവരെല്ലാം ചെയ്ത വികസനങ്ങൾക്ക് അപ്പുറം വലിയൊരു ചുവടുവയ്പ്പ് വയ്ക്കാൻ ഈ ഒരു അവസരം നല്ലതാണ്. ഞാനുള്ള കാര്യം തുറന്നു പറയുന്ന ആളാണ്. ഇവിടെ പ്രധാനമായി കൊട്ടാരക്കര അഭിമുഖീകരിക്കുന്ന രണ്ട് പ്രശ്നങ്ങൾ കൊട്ടാരക്കരയിലെ ഗതാഗത കുരുക്കാണ്, മറ്റൊന്ന് കുടിവെള്ളം. മുനിസിപ്പൽ ചെയർമാനായി ഷാജു വന്നപ്പോഴേ ഞാൻ ആദ്യം പറഞ്ഞത് കുടിവെള്ളത്തിന് വേണ്ടിയുള്ള പരിശ്രമം ആരംഭിക്കണം. പത്തനാപുരത്തെ സംബന്ധിച്ച് ഞാനിത് പറയുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട്. ജപ്പാൻ കുടിവെള്ള പദ്ധതി, സഖാവ് നയനാർ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് ജപ്പാൻ കുടിവെള്ള പദ്ധതി വന്നപ്പോൾ ഈ മേഖലയിൽ അവഗണിക്കപ്പെട്ട ഏക നിയോജക മണ്ഡലം പത്തനാപുരമായിരുന്നെങ്കിൽ ഈ 2022 പൂർത്തിയാകുമ്പോൾ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയുടെ അതിർത്തിയിലുള്ള മേല്ല പഞ്ചായത്തിൻ്റെ വാർഡുകൾ വരെ സർവ്വ വീടുകളിലും കുടിവെള്ളം എത്തുന്ന പദ്ധതി പൂർത്തിയാകും. കാരണം 2001 മുതലുള്ള ഒരു കഠിന പരിശ്രമത്തിൻ്റെ വിജയമാണ് ഈ മുനിസിപ്പാലിറ്റിയുടെ അതിർത്തി. മുനിസിപ്പാലിറ്റിയുടെ ചില വാർഡുകളിലും അവിടെ നിന്ന് വെള്ളം കൊടുക്കാൻ കഴിയും. കാരണം മേല്ല പഞ്ചായത്തിൻ്റെ ഐപ്പള്ളൂർ വാർഡിലേക്ക് കയറിക്കഴിഞ്ഞാൽ നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ അതിർത്തിയാണ്, അവിടെ എല്ലാം വെള്ളം കൊടുക്കാൻ കഴിയും. മുനിസിപ്പാലിറ്റി ഒരു വലിയ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്, വാട്ടർ അതോറിറ്റി. അതിന് മുനിസിപ്പാലിറ്റി സ്ഥലമെടുത്തതായി അറിയുന്നു, സ്ഥലമെടുത്തതാണെന്നാണ് എൻ്റെ വിശ്വാസം. ശ്രീ ബാലഗോപാൽ മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ തന്നെ നബാർഡിൽ നിന്നോ അല്ലെങ്കിൽ ഏത് ഫണ്ട് വേണോ അദ്ദേഹത്തിന് അനുവദിക്കാം, കുടിവെള്ളം അടിയന്തരമായി 29 ഡിവിഷനുകളിലെയും സർവ്വ നടപടികളിലും ഇടപഴികളിലും പൈപ്പ് വലിക്കത്തക്ക രീതിയിൽ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ആ പദ്ധതി ഉടൻ തന്നെ ഈ നാട്ടിൽ നടപ്പിൽ വരണം. അത് നാട്ടുകാരുടെ ഒരു ആവശ്യമാണ്. ഒരു എം എൽ എ എന്ന നിലയിൽ അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിയും. മുനിസിപ്പാലിറ്റിക്ക് അതൊരു വലിയ നേട്ടമായിരിക്കുന്നതാണ് വിശ്വസിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബാലഗോപാൽ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുകയുണ്ടായി, വളരെ മനോഹരമായ ബഡ്ജറ്റ്. അതിനെക്കുറിച്ച് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ നിയമസഭയിൽ പ്രസംഗിക്കുന്നുണ്ട്. ഇവിടെ എന്നാലും ഒരു വാക്ക് പറയാനിരിക്കാൻ പറ്റില്ല. ആ ബഡ്ജറ്റിൻ്റെ തുടക്കം തന്നെ നിങ്ങൾ വായിച്ചു നോക്കണം. ഒരു 50 വർഷത്തിനപ്പുറം കേരളത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ്റെ നന്മയ്ക്ക് ഉതകുന്ന ആശയങ്ങൾ അദ്ദേഹം മുന്നോട്ട് വച്ചിട്ടുണ്ട്. ലോകത്തിൻ്റെ നന്മയ്ക്ക്, ഇന്ന് ലോകം ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും വലിയ ആശയം സമുദ്ര മലിനീകരണമാണ്. നമ്മുടെ കായലുകളും ജലാശയങ്ങളും മുഴുവൻ ചെളിയും പ്ലാസ്റ്റിക് കുപ്പിയും കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ ആ കുപ്പികളും പ്ലാസ്റ്റിക്കും ഒക്കെ എടുത്ത് മാറ്റിക്കൊണ്ട് നമ്മുടെ ജലാശയങ്ങളെ കുട്ടനാടൻ ജലാശയങ്ങളടക്കം സമ്പുഷ്ടമാക്കാനുള്ള വലിയ പദ്ധതിക്കാണ് അദ്ദേഹം രൂപം നൽകിയിരിക്കുന്നത്. അത് വളരെ ദീർഘവീക്ഷണമുള്ളതാണ്. പത്തനാപുരത്ത് പാണ്ടിത്തിട്ടയിലെ പറങ്കാമ്പുളിലെ ഒരു കുളമുണ്ടായിരുന്നു. ഈ കുളം ഒന്ന് വൃത്തിയാക്കാൻ പൈസ കിട്ടി. കുളം നികത്താൻ നോക്കുമ്പോൾ കുളത്തിന് പേര് മാറ്റേണ്ടി വരും, ബിയർ കുളം എന്ന് വേണ്ടി വരും. കാരണം ബിയർ കുടിക്കുക, കുപ്പി എറിയുക, ഇതിനകത്ത് കുപ്പിച്ചില്ല, കാരണം ഇറങ്ങാൻ വയ്യ. അവസാനം യന്ത്രം വെച്ച് വാരണ്ടി വന്നു. കാരണം ഈ ബിയർ കുടിക്കുക ആളൊഴിഞ്ഞ സ്ഥലമാണ്. ബിയർ കുടിക്കുക, കുപ്പി വെള്ളം ഇടുക, അതിങ്ങനെ പൊങ്ങിക്കിടക്കും. കുറച്ച് നേരം ഡാൻസ് കളിച്ച് താന്നു പോകുന്ന കാണാൻ നല്ല രസം. വലിച്ചെറിയുകയാണ്. ഈ കുളം വൃത്തിയാക്കാൻ ജീവനക്കാർക്ക് തൊഴിലാളികൾക്ക് ഇറങ്ങാൻ പറ്റാതായി, ബിയർ കുളം ആയി മാറി. കാരണം അത്രയ്ക്കും കുളങ്ങളെ നദികളെ ഒക്കെ നശിപ്പിക്കുന്ന ഒരു കാഴ്ചയിൽ ബഡ്ജറ്റിൽ വളരെ നല്ല ആശയങ്ങൾ. അതിൽ വെച്ചൊരു ആശയമാണ് കൊട്ടാരക്കര തമ്പുരാൻ്റെ പേരിൽ ഒരു കഥകളി പഠന കേന്ദ്രത്തിന് അദ്ദേഹം 2 കോടി രൂപ മാറ്റിവെച്ചു. അതിന് മുമ്പ് കഴിഞ്ഞ വർഷം ശ്രീ ആർ ബാലകൃഷ്ണപിള്ള സ്മാരകം എന്ന നിലയിൽ പലരും ധരിച്ചത് ഒരു പ്രതിമയാണ്. അങ്ങനെ പ്രതിമയല്ല. ഞാനതിനകത്തൊരു കാര്യം ഉറപ്പിച്ച് പറയാം, എൻ്റെ കുടുംബത്തെയോ എൻ്റെ പാർട്ടിയോ ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തുകയോ വേണ്ട. അത് ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനമായി, ഒരു സാംസ്കാരിക സ്ഥാപനമായി കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ചും സാംസ്കാരിക പ്രമുഖരെപ്പറ്റിയും പഠനം നടത്താൻ പറ്റുന്ന ഒരു പഠന കേന്ദ്രമായി അത് തുടങ്ങണമെന്നാണ് ബഹുമാനപ്പെട്ട ബാലഗോപാലിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതിൻ്റെ ഏതവസ്ഥയിലെ ചർച്ചയിലും നമ്മൾ പങ്കെടുക്കും. അതൊരു പഠന കേന്ദ്രമായിരിക്കണം. നാളത്തെ തലമുറയ്ക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച്, രാഷ്ട്രീയ നേതാക്കന്മാരെ പറ്റി, രാഷ്ട്രീയ ചരിത്രത്തെക്കുറിച്ച്, സാംസ്കാരിക കേരളത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ഒക്കെ പഠിക്കാൻ കഴിയുന്ന വലിയ ശേഖരങ്ങളടങ്ങുന്ന ഒരു ഓഡിറ്റോറിയം അടക്കം, കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിൽ ഓഡിറ്റോറിയം അടക്കം ഉൾക്കൊള്ളുന്ന ഒരു സാംസ്കാരിക കേന്ദ്രമായിരിക്കണം ആർ ബാലകൃഷ്ണപിള്ളയുടെ പേരിൽ നിർമ്മിക്കുന്ന ആ സ്മാരകം എന്ന് ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാതെ ഒരു കാരണവശാലും എൻ്റെ ഒരു കമ്മിറ്റിയിൽ എന്നെയും വയ്ക്കരുത്, വീട്ടിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ ആരെയും വയ്ക്കരുത്, പാർട്ടിക്കാരെയും വയ്ക്കേണ്ട. അതൊരു ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനമായിരിക്കണം. അതിൻ്റെ അത് അങ്ങനെയാണ് നടക്കേണ്ടതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഒരു നല്ല വികസനത്തിൻ്റെ കാലം ഇവിടെ ഉണ്ടാകും. ഈ ഗതാഗത കുരുക്കറിയിക്കാൻ ഇനി ആര് തന്നെ എന്തെതിര് പറഞ്ഞാലും ഞാൻ പറയുകയാണ്, ഒരു ഓവർ ബ്രിഡ്ജ് വളരെ അത്യാവശ്യമാണ് കൊട്ടാരക്കര ടൗണിലൂടെ. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള സാറ്
മുന്നോട്ട് വെച്ചൊരാശയമാണ്. സുധാകരൻ എലിക്കാട്ടൂർ പാലം ഉദ്ഘാടനം ചെയ്യുമ്പോൾ, ബഹുമാനപ്പെട്ട അന്നത്തെ ധനക പിഡബ്ല്യു ഡി മന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഒരു മേൽപ്പാലം നിർമ്മിച്ച് കൊട്ടാരക്കരയിലെ കുരു കഴിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അന്ന് സുധാകരൻ മറുപടിയായി പറഞ്ഞു, വെഞ്ഞാറമൂട്ടിലെ മേൽപ്പാലം രൂപകൽപ്പന ചെയ്യാൻ സഹായിച്ചത് ഗണേഷ് കുമാറാണ്, കൊട്ടാരക്കരയിലും അദ്ദേഹം ആശയം മുന്നോട്ട് വയ്ക്കട്ടെ എന്ന് പറഞ്ഞു. ആശയം ഞാൻ മുന്നോട്ട് വെച്ചു, പക്ഷേ പലപ്പോഴും ടി വിയിലൊക്കെ കാണുന്നുണ്ട്. ഒരാൾ പറയുന്നത്, ഒരു ഞാൻ ഈ അടുത്ത കാലത്ത് ഒരാളെ സംഭാഷണം കേട്ടു, താഴെ കരിക്കത്തിൽ നിന്ന് ഒരു ബൈപ്പാസ് നിർമ്മിച്ച് മൈലത്ത് പോയി ഇറങ്ങാം എന്നാണ് പറയുന്നത്. പിന്നെ കൊട്ടാരക്കര ടൗണിൽ ഇരിക്കുന്ന കച്ചവടക്കാരൊക്കെ അടച്ചേച്ച് വീട്ടിൽ പോയാൽ മതി. അത് ബുദ്ധിയില്ലാത്ത ഐഡിയകൾ പറയുകയാണ്. കാരണം മഴയെ കരിക്കത്തിൽ വന്നാൽ ആ കരിക്കത്തിൽ നിന്ന് വണ്ടി തിരിഞ്ഞാൽ അങ്ങോ, അപ്പോഴെന്താ, ഇടത്തെക്കാലിലെ മന്ത് പിന്നെയും വലത്തെക്കാലിലോട്ട് മാറിയിട്ടുണ്ട്. ഈ ജംഗ്ഷനിൽ ഇരിക്കുന്ന കുരുക്ക് ആ വിജയാസിൻ്റെ അപ്പുറത്തോട്ട് വരും. വിജയാസ് ഹോസ്പിറ്റലിൻ്റെ അപ്പുറത്ത് വന്നാൽ അല്ലെങ്കിൽ ക്രോസ് ചെയ്യുന്ന റോഡ് വന്നാൽ മൈലത്തോട്ട് പോണേ എങ്ങനെയല്ലേ പോനക്കൂ. അതങ്ങ് പത്തനാപുരത്ത് കയറി മേലെ പഞ്ചായത്തിൽ കൂടെ പൊക്കോട്ടെ എന്ന് പറയുന്നത് ആരാണ് അങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്നത്? നമ്മളൊരു ബൈപ്പാസ്, ഇപ്പോൾ തിരുവല്ലയിൽ ബൈപ്പാസ് എടുക്കുന്നു, നമ്മൾ ടൗണിനോട് ചേർന്നാണ് ബൈപ്പാസ് പോകുന്നത്. ടൗണിൻ്റെ ഒരു സമാന്തര ടൗണാണ് ഡെവലപ്പ് ചെയ്യുന്നത് തിരുവല്ലയിൽ. തിരുവല്ലയിൽ പകൽ രാത്രിയാണെങ്കിൽ ആൾ പഴയ വഴി കൂടെ തന്നെ പോകും. ഈ ബൈപ്പാസിൽ 5 ലൈറ്റുണ്ട്. ഈ 5 ലൈറ്റ് മേടിച്ച് ആളുകൾ ടൗണിൽ കൂടെ തന്നെ പോകും. ആ ബൈപ്പാസിൻ്റെ ഒരു പ്രയോജനക്കുറവ് വരുന്ന ആ ലൈറ്റുകളാണ്. ഒരുപാട് ലൈറ്റുകൾ വന്നു അവിടെ. പക്ഷെ ഇവിടെ ഒരു ബൈപ്പാസ് നിർമ്മിച്ചാൽ കൊട്ടാരക്കര ടൗൺ ഉണ്ടാവില്ല. എവിടോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്? ഒന്നുകിൽ വിജയാസിൻ്റെ അവിടെ ക്രോസ് ചെയ്യണം, അല്ലെങ്കിൽ മേലിലെ പഞ്ചായത്തിൽ പോകണം. കിഴക്കേ തെരുവിന് അപ്പുറം പോയെങ്കിലേ അങ്ങനെ ഒരു വഴി ഉണ്ടാക്കാനൊക്കെ. അങ്ങനെ വഴി ഉണ്ടാക്കാനും സ്ഥലമെടുക്കാനും മിനിമം ഞാൻ പറയട്ടെ 50 കൊല്ലം എടുക്കും. പക്ഷേ ഒരു ഭൂമിയും എടുക്കാതെ ഈ ഓവർ ബ്രിഡ്ജ് പണിയാം. 23 കാലുകളോടുകൂടി ഈ ഓവർ ബ്രിഡ്ജ് പണിയാം. 2 വിധത്തിൽ പണിയാം, കോൺക്രീറ്റിലും പണിയാം, സ്റ്റീലിലും പണിയാം. കോൺക്രീറ്റ് പണിയാൻ എടുക്കുന്നതിൻ്റെ പകുതി സമയം കൊണ്ട് സ്റ്റീലിൽ പണിയാം. മദ്രാസ് IIT ആണ്, തമിഴ്നാട്ടിൽ പിന്നെ നമ്മൾ മാർത്താണ്ഡത്തൊരു പാലം പണിഞ്ഞിട്ടുണ്ട്. 2.5 കിലോമീറ്ററാണ്. മദ്രാസ് IIT ആണ് അത് ചെയ്തിരിക്കുന്നത്, സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റീലിൽ ചെയ്യാനുള്ള ഗുണമെന്ന് വെച്ചാൽ ഇവിടെ പണിയൊന്നും ഉണ്ടാവില്ല. ഇവിടെ ഒരു ബേസ്മെൻറ്റ് മാത്രം കോൺക്രീറ്റ് ചെയ്യും. പൈലടിച്ച് ഇവിടെ ബേസ്മെൻറ്റ് കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞാൽ സ്റ്റീല് കൊണ്ടുവന്നിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ക്രെയിനിൽ തൂക്കി അങ്ങ് പിടിപ്പിക്കുകയാണ്. ഇത് പറയുമ്പോൾ നിങ്ങൾ വെറുതെയാണെന്ന് വിചാരിക്കരുത്, അത് സ്റ്റീലിലാണ് ചെയ്യുമ്പോൾ. കോൺക്രീറ്റിലാണ് വെഞ്ഞാറമൂടിലെ പാലം ചെയ്യുന്നത്. വെഞ്ഞാറമൂടിലെ പാലം ഇപ്പോൾ ഏറ്റവും നല്ല ഏജൻസിയാണ്. ഊരാലുങ്കൽ ഞാൻ ഇന്നലെ MLA കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഊരാലുങ്കൽ ലേബർ സൊസൈറ്റി അതിൻ്റെ പണി ഏറ്റെടുക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വിജയിച്ചു, ഗംഭീരമായിട്ട് ചെയ്യുന്നുള്ളതാണ്. ഏറ്റവും വലിയ കുരുക്ക് അനുഭവപ്പെടുന്ന സ്ഥലമാണ് വെഞ്ഞാറമൂട്. ഇന്നലെ രാവിലെ ബഡ്ജറ്റിന് കേൾക്കാൻ വേണ്ടി അങ്ങോട്ടും രാവിലെ തന്നെ കുരുക്ക് ആരംഭിച്ചു കഴിഞ്ഞു. ഇവിടുന്നാണ് പോയത് ഞാൻ. പക്ഷേ അത് മാറുന്ന, ആ കുരുക്ക് മാറുന്നതോടുകൂടി ഇവിടെ കൊട്ടാരക്കരയിൽ കുരുക്ക് വരും എടുക്കണം. എങ്കിൽ മാത്രമേ, ബാലബാല പറഞ്ഞത് കൊട്ടാരക്കരയിലെ ഒരു കുരുക്ക് അദ്ദേഹം പറഞ്ഞ വളരെ ശരിയാണ്, അങ്ങറ്റം വരെയും ആ കുരുക്ക് തുറന്നുകൊണ്ടേയിരിക്കും. വെഞ്ഞാറമൂട് ക്ലിയർ ആകുമ്പോൾ തന്നെ ഇവിടെ കുറച്ച് ക്ലിയർ ആവും. കാരണം വണ്ടികൾ വേഗം ഓടി. ഇപ്പോൾ MC റോഡ് തന്നെ നല്ല റോഡായി വികസിച്ചു. വണ്ടികൾ കുരുക്കില്ലല്ലോ, ഓടി ഇങ്ങ് വരിക. ഇവിടെ വരുമ്പോൾ വീണ്ടും അത് കുരുങ്ങയാണ്. ഇവിടെയുള്ള ഒരു ഈ ഓവർ ബ്രിഡ്ജ് വെച്ചെന്ന് പറഞ്ഞ് ഒരു കച്ചവടക്കാർക്കും ഒരു കച്ചവടം പോകത്തില്ല. മാറി കയറി വെള്ളം അടിക്കണമെന്നുള്ളവർക്ക് സൈഡിൽ കൂടെ വന്ന് വേറെ വെള്ളം അടിച്ചിട്ട് പോകാം. അല്ലാതെ പാല ഈ നട റോഡിൽ നിർത്തി അവിടെ U-turn എടുത്ത് അമ്പലക്കര പറയുന്ന വെള്ളം അടിക്കുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് അതിനെയൊന്നും എതിർക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ അത് ഉയരെ കൂടെ അങ്ങ് പൊക്കോളും. ഈ ബസ് സ്റ്റാൻഡിന് മേളിൽ കൂടെ അങ്ങ് പോകും. ആ മേലെ റോഡ് കഴിഞ്ഞ് ആ ലോറി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വരുമ്പോൾ ഈ സാധനം നിലത്തോടും, നിലത്തോട്ടങ്ങ് പൊക്കോളും. അത് നേരെ പോകണമെന്നുള്ളവർ, കോട്ടയത്ത് പോകേണ്ടവർ ആരും ഇവിടെ നിർത്തത്തില്ല. പിന്നെ ഈ തിരക്കി നിർത്തിൽ വെള്ളം അടിക്കുന്നതിനേക്കാളും തന്നെ അങ്ങോട്ട് മാറ്റി വേറെ പാറി കയറുന്നതാണ്. അതിനുവേണ്ടി ആരും പക്ഷേ വേണ്ട, ഒരു കടയിലും കച്ചവടം കുറയത്തില്ല. കാരണം ഈ ടൗണിൽ വരുന്നവരുടെ എണ്ണം ഒന്നും കുറയത്തില്ല. ഈ കൊട്ടാരക്കര ടൗണിലേക്ക് വരേണ്ടവർ, പുനലൂരേക്ക് പോകേണ്ടവർ, കൊല്ലത്തേക്ക് പോകണം, അത് മുഴുവൻ ഇതിന് അടിയിൽ കൂടെ ഇവിടെ വരും. കോട്ടയത്തേക്ക് പോകുന്നവർ മാത്രം അങ്ങോട്ട് പോകുന്നവർ വരേണ്ട കാര്യമില്ല. ഇപ്പം മൈലത്തു നിന്ന് ഒരാൾക്ക് വാഴാത്ത പോകണം, അയാൾക്ക് മേളിൽ കൂടെ അങ്ങ് പോയി, അയാൾ ഇവിടെ നിർത്തി എന്തോ വാങ്ങിക്കാനാ. പിന്നെ ഈ ബൈപ്പാസ് വന്നു കഴിഞ്ഞാൽ താഴെ കരിക്കും മുതൽ ഇങ്ങോട്ട് കൊട്ടാരക്കര ടൗൺ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം അവിടെ ഇങ്ങോട്ട് വന്ന് താഴെ കരിക്കും കഴിഞ്ഞാൽ ഷോറൂമുകളും ധാരാളം ഷോറൂമുകളും തുണിക്കടകളും അങ്ങനെ ഇങ്ങോട്ട് വന്ന് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു ബൈപ്പാസ് അവിടെ നിന്ന് അടിച്ചങ്ങ് പോയാൽ ഈ കടയെടുത്തവർ മുഴുവൻ വായിൽ വന്നിട്ടു. ഇത് മനസ്സിലാക്കണം. എന്തെങ്കിലും അങ്ങ് എവിടെങ്കിലും ഇരുന്ന് ആരെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ പോരാ. എവിടെ ഒരു ബൈപ്പാസ് ഉണ്ടാണ്, ശ്രീ ബാലഗോപാല ധനകാര്യമന്ത്രിയാണ്, അദ്ദേഹം പണം അനുവദിക്കുമായിരിക്കും. പക്ഷെ ജനങ്ങളെ അപ്പം തണ്ണീർത്തടം വരും, വയൽ നികത്തിയെന്ന് പറയും. ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി ഈ സ്ഥലം എന്ന് ഏറ്റെടുക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും കുറച്ച് സ്ഥലമെടുപ്പ് പരിപാടിയുണ്ടോ, വേഗം നടക്കും. ഇപ്പോൾ ഇത്രയും പൈസ വെച്ചു ബാലബാല, കാരണം ഈ റോഡ് രണ്ടും മാറുന്നു. അതിനെപ്പറ്റി ആശങ്ക വേണ്ട, കാരണം പൈസ വെച്ചത് നന്നായി. 1500 കോടി വെച്ചാൽ നന്നായി. നമ്മൾ ഈ റോഡ് രണ്ടും അങ്ങ് MC റോഡ് നന്നാവും. കൊല്ലം മുതൽ അങ്ങ് ചെങ്കോട്ട് വരെ പോകുന്ന കേരളത്തിൻ്റെ നാഷണൽ ഹൈവേ ഒരു മീറ്റർ വീതി ഇടത്തോട്ടും. ഇപ്പം സ്ഥലമുണ്ട്, നമ്മുടെ നാഷണൽ ഹൈവേയിലോട്ട് കയറി കഴിഞ്ഞാൽ ഇപ്പോൾ കുന്നിക്കോട് ആ പച്ചരളവ് കഴിഞ്ഞ് മനോഹരമായിട്ട് പണിഞ്ഞിട്ടിട്ടുണ്ട്. സ്ഥലം കിടക്കുന്നുണ്ടോ? ആ ടാറിൻ്റെ ഒരു 1.5 മീറ്റർ വലത്തോട്ടും 1.5 മീറ്റർ ഇടത്തോട്ടും അങ്ങ് ടാർ ചെയ്താൽ ഈ 1500 കോടിയാണ്. വണ്ടികൾ സുഗമമായി പൊയ്ക്കോളും. ചന്ദനത്തോപ്പിലൊക്കെ വരുന്ന സമയത്ത് കുണ്ടറ കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്ഥലം കിടപ്പുണ്ട്. പക്ഷേ ആ വീതിയിൽ അങ്ങ് പോവുകയാണെങ്കിൽ വണ്ടി ഒരു ഫ്ലോയിൽ അങ്ങ് പോകും. ഇതൊരു ട്രാഫിക്കിൻ്റെ ഒരു കട്ടർ വന്നാൽ അവിടെ ഒരു വണ്ടി ചവിട്ടും, അതിൻ്റെ പുറകെ എല്ലാ വണ്ടിയും ചവിട്ടി 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 ഡിലേ വരും. അതുകൊണ്ട് സ്മൂത്തായിട്ടുള്ള റോഡിൽ ഒരിക്കലും ട്രാഫിക് ഉരുക്കുണ്ടാവില്ല.
അതുകൊണ്ട് ഈ 1500 കോടി നല്ലതാണ്. രണ്ട് റോഡുകളെ ഭയന്നാണ് ബാലഗോപാൽ 1500 കോടി അനുവദിച്ചത്. ഒന്ന്, നാഷണൽ ഹൈവേ ആയൂർ വഴി അങ്ങനെ കയറി പിന്നെ കുളത്തൂപ്പുഴ കയറി അങ്ങനെ അങ്ങ് പോവും. അപ്പോൾ അത് കണക്കാക്കിയാണ് അദ്ദേഹം മുൻകൂട്ടി ഒരു ബുദ്ധി പ്രയോഗിച്ചത്. വേറൊരു എം സി റോഡ് എന്ന് പറയുന്ന സാധനം കുന്നിക്കോട് വന്ന് അതുവഴി പത്തനാപുരം അവിടെ കൂടെ കണ്ടിട്ട് കയറി ശാസ്ത്രി ജംഗ്ഷനിൽ വന്ന് ചാടി അവിടെ നിന്ന് അങ്ങനെ പോകുന്നതാണ്. ചക്ക പിന്നെ കോട്ടോട്ടം വഴിയും കണ്ട് വരുന്ന അതൊന്നും ഇപ്പോഴൊന്നും നമ്മുടെ ഒന്നും ഈ ഇവിടെ ഇരിക്കുന്നതിൽ ആരും ജീവിച്ചിരിക്കുന്ന കാലത്ത് വരുമെന്നുള്ള ആശങ്ക ആർക്കും വേണ്ട. അതിനുള്ള ഒരു സാധ്യതയില്ല. ഇത്രയും സ്ഥലമെടുത്ത് ഇത്രയും വയൽ നികത്തി ഒരു കേറയിൽ 20 മീറ്റർ നീളത്തിൽ വീതിയിൽ ഒരു കേറയിൽ തിരുവനന്തപുരത്ത് കൊട്ടാരക്കര താമസിക്കുന്ന ആളിന് 1.5 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് പോയി തൻ്റെ ബന്ധുവിൻ്റെ വീട്ടിലെ ചടങ്ങിൽ പങ്കെടുത്ത് ഉച്ചയ്ക്ക് ശേഷം വണ്ടി കയറി ഉടുപ്പഴുക്കാവുന്നതിന് മുമ്പേ തിരിച്ച് സന്ധ്യയ്ക്ക് മുമ്പേ വീട്ടിലെത്താൻ കഴിയുന്ന കേറയിലിനെ എതിർക്കുന്ന നാട്ടിലാണോ ഈ എം സി റോഡും NH ഇവിടെ നിന്ന് മാറി? ഇത് തമിഴ്നാടല്ല, ജനസാന്ദ്രമായ പ്രദേശമാണ്, തമിഴ്നാടല്ല. അവർ പറയാം ആളൊഴിഞ്ഞ സ്ഥലമൊന്നും, വീടെടുക്കാൻ ചെല്ലുമ്പോൾ അറിയാം ആളൊഴിഞ്ഞ സ്ഥലമൊന്നുമല്ല, അവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾ താമസമുണ്ട്. ഇതൊക്കെ വെറുതെ പറയുന്നില്ല. അത് വരും എന്ന ഭയത്തോടെയാണ് 1500 കോടി രൂപ ബാലഗോപാൽ അനുവദിച്ചത്. അത് വലിയൊരു അനുഗ്രഹമാണ് നമുക്ക്. ആ അനുഗ്രഹം നമ്മൾ ഏറ്റെടുക്കണം. നിങ്ങൾ പറയുന്ന ഈ ബൈപ്പാസ് ഉണ്ടാകാൻ, കൊട്ടാരക്കര ഈ ബൈപ്പാസ് ഉണ്ടാകാൻ മിനിമം 250 കോടി രൂപയാണ്. പക്ഷേ ഒരു പാലം ഉണ്ടാകാൻ 75 കോടി മതി. ഏതാണ് എളുപ്പം എന്ത്, ഏതാണ് കുറവെന്നും ഏതാണ് എളുപ്പമെന്നും നോക്കണം. സ്ഥലമെടുപ്പ് ഒരു തലവേദന തന്നെയാണ്. നമുക്ക് ഇപ്പം വെള്ളം, കുടിവെള്ളത്തിന് പോലും ഒരു സ്ഥലമെടുക്കാൻ മുനിസിപ്പാലിറ്റി എന്തുമാത്രം പ്രയാസപ്പെട്ടു എന്ന് നമ്മൾ, നിങ്ങളെല്ലാം അനുഭവസ്ഥരാണ്. സ്ഥലമെടുപ്പ് വലിയൊരു പ്രശ്നമായി തന്നെ മാറും. അതുകൊണ്ട് സ്ഥലമെടുപ്പ് പരമാവധി കുറച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഓവർബ്രിഡ്ജ് പണിയുക. ഓവർബ്രിഡ്ജ് വരുമ്പോൾ നല്ല ലൈറ്റൊക്കെ വരും, ടൗണൊക്കെ നല്ല രസമായിരിക്കും കാണാൻ. ഇപ്പം വെഞ്ഞാറമൂടി പണിയാൻ പോവാണ്, കണ്ടു കഴിയുമ്പോൾ അയ്യോ ഇത് നമുക്ക് മതിയായിരുന്നു കേട്ടോ എന്ന് അന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, കൊട്ടാരക്കരയിലെ കുരുക്കഴിക്കാൻ ഏറ്റവും നല്ലത് ഓവർബ്രിഡ്ജ് തന്നെയാണ് എന്നതിൽ ആരും സംശയമില്ല. ആരെന്ത് അഭിപ്രായം വേണോ പറഞ്ഞു, എതിർത്തോ കുഴപ്പമില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു, അത് വിജയകരമാണെന്ന് അത് വെഞ്ഞാറമൂടിനെ MLA തെളിയിക്കും, അത് വിജയകരമാണെന്ന് തെളിയിക്കും. അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ ഇപ്പോൾ 1-2 വർഷത്തിനുള്ളിൽ ആ പാലം തീരും, അപ്പോഴെല്ലാവർക്കും മനസ്സിലാവും. അതുകൊണ്ട് വികസന കാര്യങ്ങളിൽ ഒരുപാട് അഭിപ്രായം ചോദിക്കും. ഈ ബസ് സ്റ്റാൻഡിനെ കുറിച്ച് തന്നെ ബാലഗോപാൽ പറഞ്ഞു, ഒരു മാസ്റ്റർ പ്ലാൻ വേണം. നമ്മൾ പത്തനാപുരത്തെ ആശുപത്രി നമുക്കൊന്നും ചെയ്യാൻ പറ്റാതായത് അവിടെ ഒരുപാട് കെട്ടിടങ്ങൾ ഇങ്ങനെ അടുപ്പ് കുട്ടികൾ നിൽക്കുകയാണ്. തലച്ചറ ആശുപത്രി ഷാജിയുടെ ഇരിപ്പുണ്ട്, തലച്ചറ ആശുപത്രിയിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം അടുപ്പ് കുട്ടികളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇപ്പം പഞ്ചായത്ത് കമ്മിറ്റിയും നാട്ടുകാരെല്ലാം കൂടി മൊത്തം പൊളിച്ചു കളയാൻ തീരുമാനിച്ചു പുതിയൊരു കെട്ടിടം വയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മളിത് ഒരു ഒരു സൈഡിൽ നിന്ന് എന്താണ് ചെയ്യുന്നതെന്ന് ഉത്തമ ബോധ്യം എല്ലാ കൗൺസിലർമാർക്കും വേണം. നമ്മളത് ചർച്ച ചെയ്യണം ആ പ്ലാനിൽ. ആ പ്ലാനിൽ ചർച്ച ചെയ്തിട്ട് ഒരു അറ്റത്ത് തുടങ്ങണം. നല്ല ടോയ്ലറ്റുകൾ ഉണ്ടാക്കണം. ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് തമിഴിന് 10 രൂപയ്ക്ക് പേ ആൻഡ് യൂസ് എന്ന് പറഞ്ഞ് KSRTC കൊടുക്കുന്നതാണ്, കൊടുക്കരുത്. ആരെങ്കിലും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നവരെ ഒരു ഏജൻസിയെ, കുടുംബശ്രീ പോലെ ഏജൻസിയെ ഏൽപ്പിച്ച് അത് വൃത്തിയായി കഴുകി തുടച്ച് സൂക്ഷിക്കണം. അല്ലെങ്കിൽ ഇതൊന്നും ഒരു പ്രയോജനമില്ല, ഇതെല്ലാം നശിക്കും. ഈ പ്രൈവറ്റ് ബസ്റ്റാൻഡ് ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഇതിനകത്ത് കയറി പോസ്റ്റർ ഒട്ടിക്കാൻ സമ്മതിച്ചത്, പോസ്റ്റർ ഒട്ടിക്കുന്നവർക്ക് 2000 രൂപ ഫൈനാണെന്ന് മുനിസിപ്പാലിറ്റി ആദ്യം തീരുമാനിക്കണം. ഇവിടെ പ്രൈവറ്റ് ബസ്റ്റാൻഡ് ഉണ്ട്, ഇതിനകത്ത് പോസ്റ്റർ മാത്രമേ ഉള്ളൂ. നോക്കൂ, ഇതിനകത്ത് ഒരു പോസ്റ്റർ നിങ്ങൾ അനുവദിക്കുന്ന സ്ഥലത്ത് പരസ്യം കൊടുക്കൂ, ആ പണം മുനിസിപ്പാലിറ്റിക്ക് ലാഭമാകും. അനാവശ്യമായ ഒരു പോസ്റ്റർ ഒട്ടിച്ച് നശിപ്പിക്കാൻ സമ്മതിക്കരുത്. ആവശ്യമില്ലാത്തൊരു ബോർഡ് ഇതിനകത്ത് കയറ്റരുത്. നിങ്ങൾ ഉണ്ടാക്കുന്നതിനകത്ത് മുനിസിപ്പാലിറ്റിക്ക് ലാഭം കിട്ടണം. ഓരോ ബോർഡും മുനിസിപ്പാലിറ്റി മാർക്ക് ചെയ്ത് കൊടുക്കണം, അതിന് പണം വാങ്ങണം മുനിസിപ്പാലിറ്റി ആ ബോർഡിൻ്റെ പരസ്യത്തിന്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞാൽ വൃത്തിയും പിടിപ്പുള്ളതായിരിക്കും പൂർണ്ണമായി. ഇപ്പോൾ 70 ലക്ഷം രൂപയ്ക്ക് പണിയുമാണ്, ബാക്കി പണമൊക്കെ ധാരാളമായി കിട്ടും, മുനിസിപ്പാലിറ്റി ചെയ്യാൻ പറ്റും. പക്ഷേ അത് നല്ലൊരു ഒരു ബാലഗോപാൽ പറഞ്ഞതുകൊണ്ട് ഒരു നല്ല മാസ്റ്റർ പ്ലാൻ എടുത്ത് ഒരറ്റത്തു നിന്ന് പണിയുക. ഒരറ്റത്തുനിന്ന് പണിഞ്ഞു പോയാൽ നല്ല എന്ത് വികസനമാണോ കൊണ്ടുവരാം, അല്ല നടുക്കൊണ്ട് പണിതാൽ ആർക്കും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മേലെ പഞ്ചായത്തിൽ ഒരു പഞ്ചായത്ത് ആഫീസ് പണിഞ്ഞ പോലെയാവും. മേലെ പഞ്ചായത്തിന് 30 ലക്ഷം രൂപ കിട്ടി, ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നു, കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു അവിടെ, അതിൻ്റെ നടുക്കോട്ട് വേണ്ടി വന്ന് ഒരു പഞ്ചായത്ത് ആഫീസ് കെട്ടണമെന്ന് പറഞ്ഞു, ഒരു നിലയേ ഉള്ളൂ, കാറ്റും കയറും. അതിൻ്റെ പുറയിൽ കുറച്ച് കടകളുണ്ടായിരുന്നു, അവിടെ കുടുംബശ്രീക്കാരൊക്കെ കട കടത്തി, കടക്കാരെല്ലാം ഒഴിഞ്ഞു പോയി. കാരണം ഈ കെട്ടിടം കൊണ്ട് വെച്ചുകൂടി ഇടയ്ക്ക് വെള്ളമടിക്കാർ മൂത്രം ഒഴിക്കാൻ വരുന്ന അതിനിടയിലായി, പിന്നെ സ്ത്രീകളൊക്കെ അവിടെ നിന്ന് ഇറങ്ങി ഓടി. ഇപ്പോൾ ആ കടയും പ്രയോജനമില്ലാതായി, പഞ്ചായത്ത് ആഫീസാന്ന് പറഞ്ഞാൽ കെട്ടിടവും പ്രയോജനമില്ലാതായി. ഇതൊക്കെ അനുഭവമാണ് നമ്മുടെ. അതുകൊണ്ട് വളരെ പ്ലാൻ ചെയ്ത് മാത്രമേ ചെയ്യാവൂ. മുനിസിപ്പാലിറ്റിയിൽ എല്ലാവരും ഇരുന്ന് ആലോചിച്ച് ഏറ്റവും ആധുനികമായ വളരെ പ്രധാനപ്പെട്ട ബാലഗോപാൽ പറഞ്ഞ എല്ലാം തുരുമ്പെടുക്കും, എല്ലാ വീരങ്ങിയും തുരുമ്പെടുക്കും എന്ന് പറഞ്ഞ പോലെ നാളെ ഇത് ഔട്ട്ഡേറ്റഡ് ആവും. പക്ഷേ അതിന് മുമ്പേ പെട്ടെന്ന് തന്നെ പണി തീർത്ത് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള, അപ്പോൾ ഒരു ഏറ്റവും ഒരു നമ്മളൊരു പിന്നെ 10 കൊല്ലം മുമ്പേ കണ്ടുകൊണ്ട് വേണം പ്ലാൻ വരയ്ക്കാൻ. അല്ലാതെ എവിടെയെങ്കിലുള്ളൊരു പ്ലാൻ ഇപ്പോൾ കോപ്പി അടിച്ചാൽ അത് ഈ പറഞ്ഞ കണക്ക് ആയുധം തുരുമ്പെടുക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഔട്ടാവാത്ത ഒരു അത്യന്താധുനിക ഫാഷനിലേക്ക് നിങ്ങൾ കടന്നെങ്കിൽ, മോഡലിൽ മാറിയെങ്കിൽ മാത്രമേ ഇതൊരു 10-25 കൊല്ലത്തേക്ക് പുതുമയോടെ നിൽക്കും. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് മുനിസിപ്പാലിറ്റി മുന്നോട്ട് പോകണം. തീർച്ചയായിട്ടും മുനിസിപ്പാലിറ്റി ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ, ഈ മാർക്കറ്റ് എന്നൊക്കെ പറയുന്നത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പങ്കാണ്. 5.5 കോടി രൂപയുടെ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് ആ മത്സ്യ മാർക്കറ്റിലെ ആൾക്കാരുടെ ജീവിതവും അവരുടെ ജീവിത സാഹചര്യവും അവരുടെ പ്രവർത്തന സാഹചര്യവും മാറ്റാനാണെന്നറിയാം. അപ്പോൾ അതിനുവേണ്ടി ഒരു അല്പം ത്യാഗം സഹിക്കണം. ഇപ്പോൾ റോഡ് പണിയുമ്പം ഇച്ചിരി പൊടി പറക്കും, പക്ഷേ അത് കഴിഞ്ഞാൽ നല്ല റോഡാണ് വരുന്നത് വീട്ടിൻ്റെ മുറ്റത്തൂടെ.
അല്പം ത്യാഗം ചെയ്യാതെ ആരും ഈ ലോകത്തൊന്നും നേടിയിട്ടില്ല. അതുകൊണ്ട് മാർക്കറ്റിലിരിക്കുന്നവർ സന്തോഷത്തോടെ മാറിക്കൊടുക്കുകയും വേറെ പണി തീർത്ത് തിരിച്ചു കയറുകയും വേണം. അല്ലാതെ അത് അത് നശിപ്പിക്കാനായി എതിർത്തുകൊണ്ടിരുന്നാൽ ഒരിക്കലും നടക്കത്തില്ല. 5.5 കോടി രൂപയൊക്കെ ഒരു മാർക്കറ്റിന് വേണ്ടി കിട്ടുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ എല്ലാവരും സഹകരിക്കണം. എതിർപ്പുകൾ ആർക്കും രേഖപ്പെടുത്താം, അതിനൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ കാര്യങ്ങൾ നടത്താൻ കഴിവുള്ളവരെ കൊണ്ടേ പറ്റുള്ളൂ. ആ കഴിവുള്ളവരുടെ ലിസ്റ്റിലേക്ക് നമ്മൾ വരണമെന്ന ചിന്ത എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും വേണം. തടസ്സം പിടിക്കാൻ ഏത് അലവനാധികം പറ്റും? ആർക്കും തടസ്സം പിടിക്കാം. പക്ഷേ കാര്യങ്ങൾ നടത്താൻ ബഹുമിടുക്കന്മാരെ കൊണ്ടേ കഴിയുള്ളൂ. ആ ബഹുമിടുക്കന്മാരായി നമ്മൾ മാറണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ചടങ്ങിൽ എന്നെ ക്ഷണിച്ചതിന് മുനിസിപ്പാലിറ്റിയോട് ഞാൻ നന്ദി പറയുകയാണ്. ബഹുമാനപ്പെട്ട ബാലഗോപാൽ MLA ആയിരിക്കുന്ന കാലത്ത് കൊട്ടാരക്കരയുടെ മുഴുവൻ സ്വപ്നങ്ങളും കൂട്ടത്തിൽ പത്തനാപുരത്തിൻ്റെ സ്വപ്നങ്ങളും ഞങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദിയോട് പറയുന്നു. അദ്ദേഹം ഇന്നലെ പത്തനാപുരം ബൈപ്പാസിന് 12 കോടി രൂപ കൂടി തന്നു. കാരണം നേരത്തെ ഒരു 4 കോടി അദ്ദേഹം മന്ത്രിയായി ഉടൻ തന്നു. അതുകൂടാതെ ഇന്നത്തെ ബഡ്ജറ്റിൽ ഒരു 12 കോടി രൂപ വന്നിട്ടുണ്ട്. 16 കോടി രൂപയ്ക്ക് പത്തനാപുരം ബൈപ്പാസിൻ്റെ പണി പൂർത്തിയാകും. അത് ഇതുപോലെ ദൂരക്കൂടൊന്നുമല്ല, ഒരു സമാന്തര പത്തനാപുരം അപ്പുറം സൃഷ്ടിക്കപ്പെടുന്നുള്ളൂ. എന്നാലും ഈ മാർക്കറ്റുകൾ തമ്മിൽ അകലം പോലും ഉണ്ടാവില്ല, അത്ര അടുത്തുകൂടാണ് പോകുന്നത്. എന്നാലും മാറിപ്പോകും, പക്ഷേ മാർക്കറ്റിനകത്തൂടെ തന്നെയാണ് പോകുന്നത്. അത് ഇതുപോലെ ക്രോസിങ്ങും റോഡ് ക്രോസിങ്ങും ഒന്നുമില്ല, ഒരു ബൈപ്പാസ്, ഒരു ചെറിയ ബൈപ്പാസാണ്. അതിന് നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഈ വാർഡിൻ്റെ കൗൺസിലർ എൻ്റെ വാക്കോട് സംസാരിച്ചതിന് ശേഷം നമുക്ക് പിന്നെ എൻ്റെ ചടങ്ങിലേക്ക് പോകും. വാർഡിൻ്റെ പ്രിയപ്പെട്ട കൗൺസിലർ വി ഫിലിപ്പ് അവർക്ക് ലക്ഷണം. ബഹുമാനീയനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും മുനിസിപ്പൽ ചെയർമാനുമായ ഷാജു, ആദരണീയനായ നമ്മുടെ MLA കേരള ധനകാര്യ വകുപ്പ് മന്ത്രിയുമായ ശ്രീ കെ എൻ ബാലഗോപാൽ അവർ, കൊട്ടാരക്കരക്കാരനും അതുപോലെ തന്നെ പത്തനാപുരം MLAയുമായ ശ്രീ KB ഗണേഷ് കുമാർ അവർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ SR രമേശ്, അടക്കമുള്ള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചെയർമാൻ ശ്രീ ഉണ്ണികൃഷ്ണൻ, ശ്രീ ഷാജി അടക്കമുള്ള വൈസ് ചെയർമാൻ അടക്കമുള്ള മുഴുവൻ ജനപ്രതിനിധികളെ, ബഹുമാന്യരായ ജനാധിപത്യ വിശ്വാസികളെ, സുഹൃത്തുക്കളെ, കൊട്ടാരക്കര നഗരസഭയുടെ നേതൃത്വത്തിൽ ഏകദേശം 75 ലക്ഷം രൂപ ചെലവാക്കി കാലഘട്ടത്തിനനുസൃതമായ ഒരു ആധുനിക രീതിയിലുള്ള ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണം ആരംഭിക്കാൻ പോവുകയാണ്. അതിൻ്റെ ആദ്യ പടിയിൽ നിന്നുള്ള ഉദ്ഘാടനമാണ് ഇന്നിവിടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ നടത്തിയത്. മറ്റു കാര്യങ്ങൾക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആദരണീയനായ R ബാലകൃഷ്ണ സാറ് 87 കൊട്ടാരക്കര പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുമ്പോൾ ഞാനും അതിലൊരംഗമാണ്, ജേക്കബ് വർഗീസും അതിലൊരംഗമാണ്. അന്നത്തെ കാലഘട്ടത്തിൽ അനുസൃതമായി വളരെ വിപുലമായ രീതിയിലൊരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കൊട്ടാരക്കരയിൽ ആദ്യമായി രൂപം നൽകിയത് 89-90 തോന്നുന്നു. ആ കാലഘട്ടത്തിൽ നിർമ്മിച്ച വെയിറ്റ് ഷെഡ് ഇന്ന് വളരെ മോശമായി നിലംപത്താതെ അവസ്ഥയിൽ നിൽക്കുകയാണ്. അതൊക്കെ മാറ്റി നമ്മുടെ ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് സ്ഥലം മുഴുവനും എടുത്തുകൊണ്ട് ഒരു ഇഞ്ച് പോലും വേസ്റ്റാക്കാതെ മുഴുവൻ സ്ഥലങ്ങളും എടുത്തുകൊണ്ട് ഇതിൻ്റെ വെയിറ്റ് ഷെഡ് കുറച്ച് തെക്കോട്ട് മാറ്റി, വടക്കേ ഭാഗത്തു നിന്ന് തെക്കോട്ട് മാറ്റി ഇത് നിർമ്മാണം ആരംഭിക്കുമ്പോൾ തീർച്ചയായിട്ടും കൊട്ടാരക്കര നിന്നുള്ള ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ സ്ഥല സൗകര്യത്തേക്കാൾ വളരെ കൂടുതലായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും. അത്തരം കാര്യങ്ങളിലൂടെ ഇവിടെ പറഞ്ഞതുപോലെ ചെയ്യുന്ന പ്രവൃത്തി ഒരറ്റത്ത്, അത് ചെയ്താൽ മറ്റ് പല പദ്ധതികളും നമുക്ക് നടപ്പിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട മന്ത്രിക്ക്, MLAക്കും, അതുപോലെ തന്നെ ഇവിടെ കൂടിയ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടിയുടെ എല്ലാവിധമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് കൊട്ടാരക്കര പുലമൻ ജംഗ്ഷൻ്റെ മുഖച്ഛായ മാറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ആയിരിക്കും ഇതിന് നിർമ്മാണം പൂർത്തീകരിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അതിനെല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ എളിപകർത്തുന്നു. ജയ് ഹിന്ദ്.
നേരം ചെയർമാൻ താഴോട്ട് ചാടും. പ്ലാസ്റ്റിക് ഇവർ ശേഖരിച്ച് നൽകുകയുണ്ടായി. അതിന് കിട്ടിയ തുകയാണ് മന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രി കൈമാറുന്നത്. ജില്ലയിലെ ഏറ്റവും വലിയ കളക്ഷനാണത്. ഇതിന് കിട്ടിയ തുകയാണ് അവർ കൈമാറുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി 333,081 രൂപ ഈ ഹരിതകർമ്മത്തെ ശേഖരിച്ചത് ബഹുമാനപ്പെട്ട മന്ത്രി കൈമാറുന്നു. ചെക്ക് മാറ്റ ചെക്ക് മാറ്റ ഇങ്ങനെ ഉണ്ട് ബാങ്കിൽ ഇട്ടുകളല്ലേ ഇങ്ങനെ കൊണ്ട് ബാങ്ക് യൂണിഫോം ഇവിടെ ഇല്ലേ നേരത്തെ യൂണിഫോം എടുത്തോളൂ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള പുതിയ യൂണിഫോം നമ്മുടെ ബഹുമാനായ പത്തനാപുരം എം എൽ എ ശ്രീ കെ വി ഗണേഷ് കുമാർ നൽകുന്നതാണ്. ഇനി അടുത്തതായി നമ്മുടെ ശിലാഫലകം ചെയ്യുകയാണ്. അതിന് മന്ത്രിയും എം എൽ എ അടക്കമുള്ളവരെ ക്ഷണിക്കുകയാണ്. അത് കഴിഞ്ഞ് യോഗം കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ആരും പോകരുത് എന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി സെക്രട്ടറി ക്ഷണിക്കും. ഈ ചടങ്ങിന്റെ അധ്യക്ഷനായിരുന്ന നഗരസഭാ ചെയർമാൻ എ ഷാജു, ഇവിടെ
ഈ ചടങ്ങ് ഇവിടെ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ, ഇവിടെ വിശിഷ്ട അതിഥിയായി പങ്കെടുത്ത ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ കെ വി ഗണേഷ് കുമാർ അവർ, ഇവിടെ ചടങ്ങിൽ പങ്കെടുത്ത രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലേഴ്സ്, ഇവിടെ സ്വാഗതം ആശംസിച്ച നഗരസഭ വൈസ് ചെയർപേഴ്സൺ, ഇവിടെ പങ്കെടുത്ത ഹരിതകർമ്മസേന പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, നാട്ടുകാർ, വ്യാപാര വ്യവസായിയുടെ പ്രതിനിധികൾ, എല്ലാവർക്കും ഉദ്യോഗസ്ഥർ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു.